பிதாவாம் தெய்வத்தின் ஆராதனா பிதாவாம் தெய்வத்தின் ஆராதனா வீசிக்கொண்டு ஆராதிக்கின்றோ அங்கே ஆராதிக்கின்றோ
അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനേ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനേ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ സ്നേഹിച്ചിരുന്നു, അങ്ങേ സ്നേഹിച്ചിരുന്നു യേശു രാജാവിനേ, അങ്ങേ സ്നേഹിച്ചിരുന്നു, അങ്ങേ സ്നേഹിച്ചിരുന്നു യേശു രാജാവിനേ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹവാനായ ദൈവമേ, ദിവ്യകാരുണ്യമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ അളവില്ലാത്ത അവിടുത്തെ സമാധാനത്തിനായിട്ട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും യേശുവിനെ ചില മിനിറ്റുകൾ സ്തുതിക്കാം. കരമുയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് ചെയ്ത കൃപയാണ്, കർത്താവ് നമ്മോട് കാണിച്ച ദയയാണ്. ഇന്ന് കരമുയർത്തിക്കൊണ്ട് നമുക്ക് യേശുവിനെ സ്തുതിക്കാം. വായ് തുറന്ന് യേശുവെ ആരാധന എന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ ദൈവം നമ്മുടെ അധരത്തിന് ശക്തി തന്നുകൊണ്ട് മാത്രം കഴിയുന്നതാണ്. അതിനായിട്ട് നമുക്ക് യേശുവിന് ആരാധന കരയട്ടെ. എൻ്റെ നിത്യ സ്നേഹമേ, അളവില്ലാത്ത സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞവനെ, പേര് ചൊല്ലി വിളിച്ചവനെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞങ്ങളെ കണ്ടവനെ, ഉന്നതമായ നിർണയത്താൽ ഞങ്ങളെ വിളിച്ചവനെ, പരിശുദ്ധനായവനെ, സ്നേഹവാത്സല്യത്തിൻ്റെ ദൈവമേ, കാരുണ്യവാനെ, ദിവ്യകാരുണ്യമേ, അങ്ങേക്ക് ആരാധന. കനിവിൻ്റെ ദൈവമേ, അങ്ങേക്ക് ആരാധന. സ്നേഹത്തിൻ്റെ നിധിയെ, അങ്ങേക്ക് ആരാധന. ഒരു നാളും ഉപേക്ഷിക്കയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആ വാത്സല്യമേ, അങ്ങേക്ക് ആരാധന. അവിടുത്തെ കൃപയെ പൂർണ്ണമായിട്ട് അനുഭവിക്കുവാനായിട്ട് ഞാനിനെ തന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചു പറയാം. യേശുവേ, അവിടുത്തെ കൃപയെ, പിതാവേ, അവിടുത്തെ സ്നേഹത്തെ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ എന്തെന്നില്ലാത്ത സമാധാനത്തെ അനുഭവിക്കുവാൻ ഞാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും ഇതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. അത്യുച്ചത്തിലെ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പുര പുര ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിജയത്തിൻ്റെ വിളംബരമാകുന്ന പ്രഖ്യാപനം മുഴക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ആ പ്രാർത്ഥനാ പുസ്തകം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവരുണ്ടെങ്കിൽ കരമുയർത്തിയാൽ സഹോദരങ്ങൾ അത് കൊണ്ട് നിങ്ങളുടെ അടുക്കൽ എത്തിക്കും. നിങ്ങൾക്ക് അറിവുള്ളവർക്കറിയാം, ഇത് അനേകരുടെ ജീവിത രൂപാന്തരഗ്രന്ഥിയായ വചനത്തിൻ്റെ വിളംബരമാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് മുഴക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് അത് ചൊല്ലുമ്പോൾ
അതിൻ്റെ പൂർണ്ണ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അത് ചൊല്ലാം. 14 ഭാഗങ്ങളായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. 14 ഭാഗങ്ങളായിട്ടാണ് ഈ വിശുദ്ധ പ്രഖ്യാപനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന വിളംബരമാണ്. അത് ഒരു വലിയ തിരിച്ചറിവാണ്. ഈശോ കുരിശിൽ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ എന്തെല്ലാം നിവൃത്തിയായി, ആ നിവൃത്തിയായതിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിലേക്കും വിശ്വാസത്താൽ നമ്മൾ പ്രവേശിക്കുന്ന ഒരു വിളംബരമാണ് ആദ്യത്തേത്. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, യേശുവിനെ നാം സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ യേശു നമ്മെ സ്വീകരിച്ചപ്പോൾ, നമ്മൾ ആരായി തീർന്നു എന്ന ബോധ്യത്തിൻ്റെതാണ്. അതാണ് നമ്മളിങ്ങനെ പ്രഖ്യാപിക്കുന്ന, യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ, അല്ലെങ്കിൽ യേശു എന്നെ ഉള്ളത്തിൽ യേശുവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രഖ്യാപനം പോവുകയാണ്. അതിൻ്റെ അകത്ത് ഒരാൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലേക്കുമുള്ള വിജയത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്. ഇന്ന് ലൈവായിട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക്, നിങ്ങൾക്കൊരു പക്ഷേ അതിൻ്റെ കോപ്പികൾ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതിൽ സന്തോഷമുണ്ട്. 9847389389 സോഫ്റ്റ് കോപ്പി അതിൽ അയച്ചു തരാം. ഉള്ളവരെ കൈകളിലെടുക്കുക, ഇല്ലാത്തവരെ കരമുയർത്തുക. നിങ്ങളുടെ അടുക്കളേക്ക് സഹോദരങ്ങളിപ്പോൾ എത്തിക്കും. നിങ്ങളത് വാങ്ങുമ്പം സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തുകൊണ്ട് വാങ്ങുക, സൗജന്യമായി വാങ്ങാതിരിക്കുക. അതിനകത്ത് നമ്മളിവിടെ പാടുന്ന പഴയതും പുതിയതുമായ പാട്ടുകളുണ്ട്. അതിൻ്റെ ഒന്നാം പേജിൽ ഈ ശുശ്രൂഷകളുടെ ഉദ്ദേശം എഴുതിയിട്ടുണ്ട്. അത് വാങ്ങുമ്പോൾ എന്തെങ്കിലും സുവിശേഷത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് വാങ്ങുക. നിങ്ങൾ എത്ര കൊടുത്താലും ഇനിയും ഈ പുസ്തകം അനേകർക്ക് പ്രിൻറ്റ് ചെയ്യാൻ അത് ഉപകരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും കൂടെ എടുത്തുകൊണ്ട് അത് കൊടുത്തുകൊണ്ട് വാങ്ങാനായിട്ട് വിശേഷിച്ച് ഓർമ്മിക്കുന്നു. അത് ഇനിയും അനേകർക്ക് അത് കിട്ടാൻ മുഖാന്തരമായി തീരട്ടെ. പുസ്തകം കിട്ടിയവർ അതിൻ്റെ അവസാനത്തെ പേജ്, ലാസ്റ്റ് പേജ് എടുക്കുക. ആ ലാസ്റ്റ് പേജിൽ നമ്മൾ ഒരുമിച്ച് ആ വിളംബരം നടത്തിയത് ഏറ്റെടുത്ത് സ്വീകരിക്കുകയാണ്. ഒരുമിച്ച് നമുക്കത് ഏറ്റുചൊല്ലാം. പുസ്തകം കിട്ടിയവർ ആ ലാസ്റ്റ് പേജ് തുറക്കുക. അവസാനത്തെ പേജിൽ അതിൻ്റെ കവർ പേജിലാണത് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുമിച്ച് ചൊല്ലാം. 64 ഭാഷകളിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെയുള്ള, സൗത്ത് ഇന്ത്യയിലെ തമിഴ് ഭാഷയിലൊക്കെ ഉള്ളത് ഇപ്പോൾ കിട്ടും. ഇനി കൂടുതൽ ഭാഷകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും വിതരണം ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് അത് ബന്ധപ്പെട്ടാട്ടെ, നിങ്ങൾക്കത് കിട്ടാൻ ഇടവരും. നമ്മൾ ഒരുമിച്ചത് ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഈ വചനത്തിൻ്റെ വിജയത്തെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇന്നത് ചൊല്ലുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ആ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. ഒരേ സ്വരത്തോടെ നമുക്കത് ഏറ്റുചൊല്ലാം. യേശു എനിക്ക് വേണ്ടി, ചേർന്ന് പറഞ്ഞാണ്, യേശു എനിക്ക് വേണ്ടി. കിട്ടിയോ ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പേജ് തുറന്നാൽ മതി. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോരാ, ഉറപ്പോടെ, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗം അത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവുമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും
ചവിട്ടുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ മരിച്ചുപോയവരെ ഉയർപ്പിക്കുവാൻ ഇങ്ങനെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവർത്തികൾക്കും യേശുവിനെ അധികാരപ്പെടുത്തി ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുക എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയം കരമുയർത്തി എല്ലായിടത്തും കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന് ആരാധന കൊടുക്കാം. യേശുവേ സ്തുതി, ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, പിന്നെയും നിലമ്പൂർ വന്ന ഈ മാർത്തോമാ ഹാളിൽ നമുക്കിങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിക്കുവാനായിട്ട് ഒരുക്കപ്പെടുന്ന ഈ നല്ല അവസരങ്ങൾക്കായി യേശുവിന് മഹത്വം കൊടുക്കുന്നു. ഈ ആഴ്ചയിൽ മുഴുവൻ നമ്മുടെ മലബാറിലെ മീറ്റിങ്ങൾ നടക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ തൃശ്ശൂരായിരുന്നു, ഇന്ന് ഞങ്ങൾ ഇവിടെ നിലമ്പൂർ, നാളെ ഞങ്ങൾ വയനാട്ടിൽ, നാളെ കഴിഞ്ഞ് ചെറുപുഴയിൽ, അത് കഴിഞ്ഞ് കണ്ണൂർ, പിന്നെ കോഴിക്കോട്, അവസാനം ചങ്ങനാശ്ശേരിയിൽ, അടുത്ത ആഴ്ചയിൽ യൂറോപ്പിലെ യു കെയിലെ നമ്മുടെ മീറ്റിംഗ്. അതാണ് ഈ രണ്ടാഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ ക്രമീകരണങ്ങൾ. ഇന്ന് ഈ പകലിൽ നമ്മൾ വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന കേൾവിയിലേക്ക് പ്രവേശിക്കാം. യേശുവേ, ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ആഴമായ വചനങ്ങൾക്ക് വേണ്ടി എന്റെ ഹൃദയത്തെ തുറന്നു തരണമേ. ഇത് മനസ്സിലാക്കാനായിട്ട് എന്റെ ഉള്ളത്തെ പ്രകാശിപ്പിക്കണമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നലെ മുതൽ സംസാരിച്ചു തുടങ്ങിയ ചിന്തകളുടെ ഒരാഴമായ പ്രകാശനമാണ്. വലിയ അത്ഭുതങ്ങൾ. ഇന്നലെ രണ്ട് ആംബുലൻസിൽ രോഗികളെ തൃശ്ശൂർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കാരി പ്രാർത്ഥിച്ചു, ദൈവമേ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിൽ കിടന്ന് ഇരുന്ന് സന്തോഷിച്ച് പോകണമെന്ന്. ഇന്നലെ ഞങ്ങൾക്കത് കണ്ട് സന്തോഷിപ്പാനായിട്ട് ഇട വന്നു. ഹല്ലേലൂയ. ഇന്നലെ അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഇറങ്ങി നടക്കുന്ന വലിയ പ്രവൃത്തികളെ നമ്മൾ തൃശ്ശൂർ കാണുകയായി. ഇന്നും നമ്മൾ വലിയ അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സുകളെ ഒരുക്കുകയാണ്. തീത്തോസിന് എഴുതിയ ലേഖനം. ഓക്കെ. അജപാലകർക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങളും കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിൽ എഴുതിയിട്ടുള്ള പ്രബോധനങ്ങളും ഇതര ലേഖനങ്ങളും പൊതുവായ ലേഖനങ്ങളുമൊക്കെ നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. പൗലോസ്ലിഹ കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ എഴുതിയ ലേഖനമുണ്ട്. പൗലോസ്ലിഹ അജപാലക രംഗത്തുള്ള അല്ലെങ്കിൽ ഇടയപരിപാലനത്തിലായിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാൻ എഴുതിയ ലേഖനങ്ങളും നമുക്ക് പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. പത്രോസ്ലിഹയുടെയും പൗലോസ്ലിഹയുടെയും ഒക്കെ ലേഖനങ്ങളുടെ ഒരു പൊതു സ്വഭാവം നമ്മെ ഓർപ്പിച്ചുണർത്തി യേശുവിൽ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈ അജപാലക രംഗത്തായിരിക്കുന്നവർക്കുള്ള പ്രോത്സാഹനം നൽകി എഴുതുന്ന ലേഖനമാണ് തീത്തോസിൻ്റെ ലേഖനം. വളരെ ചെറിയ ലേഖനങ്ങളാണ് തീത്തോസിൻ്റെയും തിമത്യോസിൻ്റെയും ഒക്കെ ലേഖനങ്ങൾ. അത് നമ്മൾ ഇന്ന് വായിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനമാണ്. തീത്തോസിൻ്റെ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, രണ്ടാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം ഇവിടെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക. യേശു നമ്മെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളോരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഇത് ഈ വാക്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു എന്തിന് നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു? ഹല്ലേലൂയ. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈ ജീസസ് സ്പെയർ ഹിംസെൽഫ് ഫോർ അസ്?
Why Jesus died for our sins. യേശു എന്തിനു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന തലക്കെട്ടാണ് ഞാൻ പറയുന്നത്, യേശു എന്തിനു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഒറ്റ വാക്യത്തിനകത്ത് സംക്ഷിപ്തമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു ആ വാക്യം, തീത്തോസിന്റെ ലേഖനം 2:14 വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. ആ ഒന്ന് പറഞ്ഞു, സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് വലിയ ഉദ്ദേശം ദൈവത്തിന്റെ. എന്താ ദൈവത്തിന്റെ വലിയ ഉദ്ദേശം? നമ്മളെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഒന്ന് ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു, യേശു നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശിലെ പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടിയ വിമോചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമോചനമാണ് അധർമ്മങ്ങളിൽ നിന്നുള്ള വിമോചനം. ഹല്ലേലൂയ. ധർമ്മത്തിനെതിരാണ് അധർമ്മം, അറിയാലോ. പാപം എന്ന് പറയുന്നത് തന്നെ നീതി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം ധർമ്മത്തിനെതിരായ അധർമ്മത്തിനകത്തു നിന്ന് യേശു നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഇത് കുരിശിലൂടെ നമുക്ക് സായത്തമായ വലിയ ദൈവപ്രവൃത്തിയാണ്. നമ്മെ സകല അധർമ്മത്തിൽ നിന്നും യേശു വീണ്ടെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ഹെഡ്ഫോൺ ഉപയോഗിച്ച് ആ വോയിസിൻ്റെ ഒന്ന് കേട്ട് അതിൻ്റെ അകത്തൊരു ഹൗളിംഗ് വരുന്നുണ്ട്. മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ഒരു ഹൗളിംഗ് വരുന്നുണ്ട്. ഹെഡ്ഫോൺ എടുത്തിട്ട് ഔട്ടൊന്ന് കേട്ട് നോക്കി. മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ഒരു ഹൗളിംഗ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഹെഡ്ഫോൺ ഔട്ട് എടുത്ത് മിക്സ് ചെയ്താലേ അത് ക്ലിയർ ആവത്തുള്ളു. അത് സകല അത് ഓണാക്കുമ്പോഴെല്ലാം ഉണ്ട് അത് ശബ്ദം. ഇവിടെ എനിക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. എവിടെ ഒരു ജാറിങ് എൻ്റെ അത് കിടക്കണം. അവിടെ ലൈവിലും ആ പ്രയാസം ഉണ്ടാകും ശബ്ദത്തിൽ. അതുകൊണ്ട് ഓക്കെ, വാക്യത്തിലേക്ക് വരിക. സകല തീത്തോസിൻ്റെ 2:14 വാക്യമാണ്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. അപ്പം ഇത് ഒരിക്കലായിട്ട് യേശു ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ്. അത് നമ്മളിവിടെ വായിക്കുന്നത്, സകല അധർമ്മത്തിൽ നിന്നും നമ്മെ യേശു വീണ്ടെടുത്തു. ഞാൻ വായിച്ചോളാം. സകല അധർമ്മത്തിൽ നിന്നും യേശു നമ്മെ വീണ്ടെടുത്തു. കരമുയർത്തി ഒന്ന് പറഞ്ഞ്, സകല അധർമ്മത്തിൽ നിന്നും യേശു നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അപ്പം ആ കാര്യം ഇവിടെ വിശദീകരിക്കുമ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് അപ്പോസ്തലം പറയുന്നത്. ഒന്ന്, സകല അധർമ്മത്തിൽ നിന്നും. ഒന്ന് കരമുയർത്തി ആ പദം ഒന്ന് എംഫസൈസ് ചെയ്ത് എല്ലാവരും പറഞ്ഞ്, സകല അധർമ്മത്തിൽ നിന്നും. എന്തെല്ലാം അധർമ്മങ്ങൾ എൻ്റെയും നിങ്ങളുടെയും നിങ്ങൾക്കും എനിക്കും വിരോധമായിട്ട് എഴുതി വെച്ചിരുന്നു, അതിൽ നിന്ന് മുഴുവൻ യേശു നമ്മളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അതൊരു സദ്വർത്തമാനമാണ് അല്ലേ? ഒരാൾക്ക് കരം കൊടുത്തു വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു, സകല അധർമ്മത്തിൽ നിന്നും യേശു നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. സകല അധർമ്മത്തിൽ നിന്നും യേശു നമ്മെ വീണ്ടെടുത്തു. എന്നിട്ട് രണ്ടാമത്തെ പറയുകയാണ്, അപ്പം യേശുവിൻ്റെ കുരിശിലെ, യേശു കുരിശിലൂടെ നമുക്ക് എന്നാ തന്നു, യേശുവിൻ്റെ കുരിശിലൂടെ നമുക്ക് എന്നാ കിട്ടി, അല്ലെങ്കിൽ എന്നാത്തിനാ യേശു കുരിശിൽ മരിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ മറുപടിയാണ്, യേശു സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയ. സകല അധർമ്മത്തിൽ നിന്നും യേശു എന്നെ വിടുവിച്ചു എന്ന് ഉറപ്പുള്ളവരൊന്ന് കരമടിച്ചു വന്ന് യേശുവിന് ആരാധന കൊടുത്തി. ഹല്ലേലൂയ. എന്നെ സകല അധർമ്മത്തിൽ നിന്നും യേശു വിടുവിച്ചു എന്ന് ഉറപ്പുള്ളവർ, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേതാണ് പറയുന്നത്, വീണ്ടെടുത്ത് സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി. ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തേതാണ് സകല അധർമ്മത്തെയും നമ്മെ വീണ്ടെടുത്തു. എന്നിട്ട് അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് അങ്ങനെ വിടുവല്ല ചെയ്തേ, പിന്നെ എന്നാ ചെയ്തു? അതാണ് രണ്ടാമത്തെ പറയുന്നത്. അധർമ്മത്തെയും നമ്മെ വീണ്ടെടുത്തിട്ട് എന്നാ ചെയ്തു? സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി.
ഹല്ലേലൂയ. നേരത്തെ ഉണ്ടായിരുന്നത് എന്താ? നിഷ്പ്രവർത്തികൾ, ദുഷ്പ്രവർത്തികൾ. ഹല്ലേലൂയ. ഇപ്പോൾ ഉള്ളത് എന്താ? സൽപ്രവർത്തികൾ. ഹല്ലേലൂയ. അപ്പൊ അധർമ്മികള, അധർമ്മ പ്രവർത്തികളിൽ പെട്ടുപോയ എന്നെ അവിടുന്ന് കർത്താവ് വീണ്ടെടുത്തിട്ട് അങ്ങനെ വിട്ടില്ല. രണ്ടാമത് എഴുതിയിരിക്കുക, സൽപ്രവർത്തിയിൽ ശുഷ്കാന്തിയുള്ളവരും. ഹല്ലേലൂയ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. ഒന്ന് പറഞ്ഞു, സൽപ്രവർത്തിയിൽ ശുഷ്കാന്തിയുള്ളവരും സ്വന്ത ജനമാക്കി. ഹല്ലേലൂയ. സൽപ്രവർത്തിയിൽ ശുഷ്കാന്തിയുള്ളവരും സ്വന്ത ജനമാക്കി, തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് മുമ്പാകെ നമ്മൾ എന്നാ? സൽപ്രവർത്തിയിൽ ശുഷ്കാന്തിയുള്ളൊരു ജനമാകേണ്ടതിന് യേശു നമ്മെ വീണ്ടെടുത്തിട്ട് നമ്മളെ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ അത് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വാക്യം പി യോസ് ബൈബിൾ ഒന്ന് വായിക്കാം. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഹല്ലേലൂയ. എത്ര ലളിതമാണ് ആ മലയാളം വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തികഞ്ഞ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അപ്പൊ യേശുവിന്റെ ബലിയർപ്പണം നമ്മെ പ്രതിയാണ്. ഒന്ന് പറഞ്ഞു, എന്നെ പ്രതിയാണ്. യേശു എന്തിനു ബലിയർപ്പിച്ചു? അതാ പറയുന്നത്, യേശു എന്തിനു ബലിയർപ്പിച്ചു? സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അപ്പൊ യേശു തന്നെ ബലിയർപ്പിച്ചത് നമ്മെ പ്രതിയാണ്. യേശു തന്നെ തന്നെ ബലിയർപ്പിച്ചത്, ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്നെ പ്രതിയാണ് യേശു തന്നെ തന്നെ ബലിയർപ്പിച്ചത്. അപ്പൊ ആ ബലിയർപ്പണത്തിന് ഉദ്ദേശം എന്നാ? അതാ നമ്മൾ ആദ്യം കണ്ടത്. ഒന്ന്, ആ ബലിയർപ്പണത്തിന് ഉദ്ദേശം സകല തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ. എന്നിട്ട് ആദ്യത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ പറയാണ്, സൽപ്രവർത്തികൾ ചെയ്യുന്നതിലും തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി ഒന്ന് പറഞ്ഞു, തനിക്ക് വേണ്ടി ഒരു ജനതയെ. ആ ജനതയെന്നെ കേൾക്കുന്നേ. ഏതാ ജനത എന്നറിയാമോ? അതാ നമ്മളിവിടെ വചനത്തിൽ വായിച്ച ജനത ഏതാണ്? സൽപ്രവർത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ. ആ ജനതയുടെ ഒരു ഹല്ലേലൂയ കേക്കട്ടെ. ഹല്ലേലൂയ. ആ ജനതയുടെ ഒരു സ്തോത്രം കേക്കട്ടെ. ഏതാ ജനത? സൽപ്രവർത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ. ഒരു ജനത. ഒന്ന് ചേർന്ന് പറഞ്ഞു, സൽപ്രവർത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത. അപ്പൊ യേശു കുരിശിൽ മരിച്ചപ്പോ സ്വപ്നം കണ്ടത് ഇങ്ങനെ ഒരു ജനതയാ. ഏത് ജനതയാ? സൽപ്രവർത്തി ചെയ്യുന്നതില് തീഷ്ണതയുള്ള ഒരു ജനത. ആരെങ്കിലും എനിക്ക് വേണ്ടി എന്നെങ്കിലും പ്രവൃത്തി ചെയ്തു തന്നാൽ നല്ലത് എന്ന ചിന്തയുള്ള ഒരു ജനതയല്ല യേശു കുരിശിൽ സ്വപ്നം കണ്ടത്. യേശു കുരിശിൽ സ്വപ്നം കണ്ട ഒരു ജനത ഏതാ ജനത? അതാ നമ്മൾ വായിച്ചത്, സൽപ്രവർത്തി ചെയ്യുന്നതില് തീഷ്ണതയുള്ള ഒരു ജനത. ഞാനിന്ന് രാവിലെ ആ പദത്തെ കുറിച്ച് പഠിക്കുകയായിരുന്നു. എന്താണ് ഈ സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ജനത എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു കേട്ടോ. സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ജനതന എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി സൽപ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു മാത്രം നടക്കുന്ന ഒരു ജനത. ആർക്കാ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നത്? ആർക്കു വേണ്ടിയാ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നത്? ആരെയാ സഹായിക്കാൻ പറ്റുന്നത്? ആരെയാ ഒന്ന് പിന്താങ്ങാൻ പറ്റുന്നത്? ആരെയാ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്? ആരെയാ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത്? ആർക്കു വേണ്ടിയാ ഗുണമാകാൻ പറ്റുന്നത്? ഏത് വീട്ടിലാ ഒന്ന് ചെന്ന് സഹായം ചെയ്യാൻ കഴിയുന്നത്? ആരെയാണ് ഒന്ന് ബലപ്പെടുത്താൻ കഴിയുന്നത്? ആരെയാ ഒന്ന് കൈത്താങ്ങാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളിൽ തീഷ്ണതയുള്ള ഒരു ജനത.
ഹല്ലേലൂയ്യ. അവരെയാണ് യേശു കുരിശിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചപ്പോ സ്വപ്നം കണ്ടത്. ഹല്ലേലൂയ്യ. കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. തന്നെ തന്നെ യേശു ബലിയർപ്പിച്ചപ്പോൾ യേശു സ്വപ്നം കണ്ട ഒരു ജനത ഏതാണെന്നറിയാമോ? ഒരു ജനത ഏതാണെന്നറിയാമോ? തീഷ്ണതയുള്ള ഒരു ജനത. ആ ജനത ഏതാണെന്നറിയാമോ? ഹല്ലേലൂയ, സൽപ്രവൃത്തിയിൽ തീഷ്ണതയുള്ള ഒരു ജനത എന്ന് പറഞ്ഞ ആര്? യേശു എന്ത് ചെയ്തു? തന്നെത്താനെ അർപ്പിച്ചു. യേശു തന്നെ തന്നെ അർപ്പിച്ചു. അപ്പൊ യേശുവിനുള്ള ജീവിതം എന്നാ? തന്നെ തന്നെ അർപ്പിക്കുന്ന ജീവിതമാണ് യേശുവിനുള്ള ജീവിതം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക വാക്ക്. യേശു മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞില്ലാതായി. അപ്പൊ യേശുവിനുള്ള ജീവിതം ഇത് തന്നെയാണ്. എന്താ? മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞില്ലാതാകുന്നതാണ് യേശുവിനുള്ള ജീവിതം. ഹല്ലേലൂയ. ഇപ്പൊ രണ്ടു ദിവസം മുമ്പേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ ഈ വെളിച്ചമാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ വെളിച്ചം വെറുതെ ആവുകയല്ല. ഒരു മെഴുകുതിരി പ്രകാശം കൊടുക്കുമ്പോൾ ആ മെഴുകുതിരി ഉരുകിയില്ലാതായിട്ടാണ് പ്രകാശം കൊടുക്കുന്നത്. അതപ്പോ അതാണ് യഥാർത്ഥ ക്രൈസ്തവ ദർശനം. ഞാൻ യേശു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഹല്ലേലൂയ. ഇനി ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ച് എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി ബലിയായി അർപ്പിക്കുന്നതാണ് ഹല്ലേലൂയ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ അതിലൂടെ മാത്രമേ നമുക്ക് സുവിശേഷീകരണം നടത്താൻ കഴിയുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് ആൾക്കാരെ നേടാൻ കഴിയുകയുള്ളൂ. ഇന്നിപ്പോ ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഈ സ്വയകേന്ദ്രീകൃത ജീവിതം കാണുന്നത്, സെൽഫിഷ് ലൈഫ് കാണുന്നത്. ഞാന്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ എൻ്റെ മക്കളെന്നൊക്കെ ചിന്തിക്കുന്നതിലുപരി ഞാൻ. ഹല്ലേലൂയ. സ്വയാസ്തിക്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുന്നത് ക്രൈസ്തവരുടെ ഇടയിലാണ്. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ് ജീവിതം. പക്ഷേ ഞാൻ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ക്രൈസ്തവരാണെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. നാം മറ്റുള്ളവർക്ക് വേണ്ടി സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ളൂരു. ഒന്ന് ബാക്കി ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാം. യേശു ക്രിസ്തു എല്ലാ തിന്മയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നത് സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത്തെ. ഇന്ന് ആ തീഷ്ണത നമുക്ക് സ്വീകരിക്കണം. ഇന്ന് ആ തീഷ്ണത നമുക്ക് സ്വീകരിക്കണം. ഏതാ തീഷ്ണത? സൽപ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു വലിയ തീഷ്ണത. ഒന്ന് കരമുയർത്തി എന്ന് പറഞ്ഞ് സൽപ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു വലിയ തീഷ്ണത. ഹല്ലേലൂയ. അവസരം കിട്ടുമ്പോഴും സൽപ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു വലിയ തീഷ്ണത. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. എല്ലാ തിന്മയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും അടുത്ത സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത്തെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ദൈവം നമ്മെ ശുദ്ധീകരിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയിലൂടെ. എങ്ങനെയാണ്? സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനമാക്കി കർത്താവ് നമ്മെ തീഷ്ണതയുള്ള ഒരു ജനമാക്കി കർത്താവ് നമ്മെ ശുദ്ധീകരിച്ച് കർത്താവിൽ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെ അത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് അത് ചെയ്യാൻ തുടങ്ങണം. നമ്മൾ അറിയണം യേശു നമ്മെ എല്ലാ അധർമ്മത്തിൽ നിന്നും, അത് കുറച്ചുകൂടി ലളിതമായിട്ട് അവിടെയാണ് കിട്ടുന്നത്, എല്ലാ തിന്മയിൽ നിന്നും യേശു നമ്മെ വിടുവിച്ചു. ഇനി തിന്മയുടെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയാതെ വണ്ണം എല്ലാ തിന്മയിൽ നിന്നും യേശു നമ്മെ വിടുവിച്ചു. യേശു എന്തിനാണ് വിടുവിച്ചേ? ഇന്നു മുതൽ, ഹല്ലേലൂയ, ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ, ഹല്ലേലൂയ, സൽപ്രവൃത്തി ചെയ്യുന്നവനായി മാറാൻ വേണ്ടിയാണ് യേശു എന്നെ വിടുവിച്ചത്. അപ്പൊ അതൊരു ആദ്യത്തേത്, ഇതൊരു വലിയ ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ് യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്നെ തന്നെ അർപ്പിച്ചത്. അപ്പൊ ഒരു നിരുത്തരവാദിത്വത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയല്ല യേശു തന്നെ തന്നെ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചത്. ഒരു വലിയ ഉത്തരവാദിത്വത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയാണ് യേശു എന്നെ തന്നെ ബലിയർപ്പിച്ചത്. അപ്പൊ ആ ഉത്തരവാദിത്വം എന്താ? അതാ ഇവിടെ പറയുന്നത്, തീഷ്ണ സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി ആണ് നമ്മെ പ്രതി തന്നെ തന്നെ യേശു ബലിയർപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സൽപ്രവൃത്തി എത്രത്തോളം
യേശുവിൻ്റെ സ്വപ്നത്തിൽ സജ്ജിത് എന്ന് പറയുന്ന ആളുടെ പാപങ്ങളെ മോചിച്ചപ്പം കർത്താവിൻ്റെ സ്വപ്നമാണ് ഇത് തിരിച്ചറിഞ്ഞ് ഇന്നു മുതൽ ഇവൻ സൽപ്രവൃത്തി ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇന്നുവരെയും എൻ്റെ കയ്യിലൂടെ വെളിപ്പെട്ട സൽപ്രവൃത്തികളുടെ അളവ് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തന്നെത്താൻ ബലിയായി അർപ്പിച്ച കർത്താവിന് സങ്കടം തോന്നാൻ ഇടവരും. പക്ഷേ ഇന്നു മുതൽ ആരംഭിക്കണം. എന്താണ് എന്നെ ഐ ആം ഡെലിവേർഡ് ഫോർ ദി ഗുഡ് വർക്ക്സ്. ഞാൻ രക്ഷപ്പെട്ടതല്ല, എന്നെ കർത്താവ് രക്ഷിച്ചത് തന്നെ, എനിക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചത് തന്നെ. ഞാൻ എന്നാ ചെയ്യാൻ വേണ്ടിയാ? സൽപ്രവൃത്തിയിൽ ഒന്ന് പറഞ്ഞേ, സൽപ്രവൃത്തിയിൽ തീഷ്ണതയുള്ള ഒരു ജനത്തെ കിട്ടേണ്ടതിന് വേണ്ടി, അതിനുവേണ്ടിയാ യേശു എന്നെ ശുദ്ധീകരിച്ചത്. അതാണ് മൂന്നാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം എല്ലാ അധർമ്മത്തിൽ നിന്നും എന്നെ, എല്ലാ അധർമ്മത്തിൽ നിന്നും യേശു എന്നെ മോചിപ്പിച്ചു. രണ്ടാമത്തെ എന്തിനാ മോചിപ്പിച്ചതെന്നാ, അതാണ് നമ്മളിവിടെ വായിച്ചത്. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി. അപ്പം മൂന്നാമത്തേതാണ് വീണ്ടെടുത്തു എന്നെ, രണ്ടാമത്തേതാണ് സൽപ്രവൃത്തിയിൽ തീഷ്ണതയുള്ളവനാക്കി എന്നെ മാറ്റി, മൂന്നാമത്തേതാണ് നമ്മളിപ്പോൾ വായിച്ചത് എന്നെ ശുദ്ധീകരിച്ചു. ദൈവം ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അപ്പോൾ യേശുവിൻ്റെ കുരിശിലെ ദിവ്യ ബലിയിലേക്ക് ഇന്ന് നോക്കണം. എന്നാത്തിനാത് അതെവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു എന്നുള്ളത് ഇന്ന് കാണണം. ക്രൈസ്തവനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് പേരിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പം, പക്ഷെ നേരിൽ ജീവിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൃപ കിട്ടിയിട്ടല്ലാണ്ട് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ. വലിയ ഒരു സൽപ്രവൃത്തി, ഓ ആ പദം നമ്മുടെ തീഷ്ണതയോടെ ഇന്ന് സ്വീകരിക്കേണ്ടിയ ഒരു ഒരു കാര്യമാണ്. ആരെനിക്ക് എന്ത് പ്രവൃത്തി ചെയ്തു തരും എന്നുള്ള ചിന്തയിൽ നിന്ന് എനിക്ക് ആർക്ക് വേണ്ടി എങ്ങനെ ഏത് പ്രവൃത്തി ചെയ്തു കൊടുക്കാം എന്ന ചിന്തയിലേക്കുള്ള വളർച്ച, അതാണ് ദൈവം നമ്മിൽ നിന്ന് ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, അയ്യോ എൻ്റെ കയ്യിൽ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനൊന്നും ഒന്നുമില്ല. ആരാ പറഞ്ഞത്? നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വേനൽക്ക് എൻ്റെ വീട്ടിൽ ആവശ്യത്തിൽ അധികം വെള്ളമുണ്ട്. ആ വെള്ളമില്ലാത്ത അയൽവക്കംകാരന്, അല്ലെങ്കിൽ വെള്ളമില്ലാത്തിടത്തോട്ട് കൊണ്ടുപോകുന്ന വെള്ളക്കാരന് ഒരല്പം വെള്ളം കൊടുക്കുന്നുവെങ്കിൽ അതൊരു വലിയ സൽപ്രവൃത്തിയാണ് അല്ലേ? അല്ലല്ലോ. അപ്പം അത് ഛേദമില്ലാത്തൊരു ഉപകാരമാണ്. ആ കിണറ്റിൽ അത്രയും വെള്ളം കിടന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ വേറൊരാൾക്ക് അത് പ്രയോജനമാകുന്നുവെങ്കിൽ ഈ ചൂടത്ത് അത് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു സൽപ്രവൃത്തി. അപ്പം അതിന് പ്രത്യേകിച്ച് പണം മുടക്കൊന്നുമില്ല. ഉണ്ടോ? 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 എന്റെ വീട്ടിലേക്ക് എടുത്ത് തേങ്ങ എല്ലാം ആവശ്യത്തിന് തീർന്നു. ഞാനിങ്ങനെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുമായിരിക്കും. എൻ്റെ വീട്ടിലേക്കുള്ള തേങ്ങയൊക്കെ എനിക്ക് കിട്ടി, ആവശ്യത്തിനധികം തേങ്ങ ഒക്കെ എനിക്കുണ്ട്. എന്നാൽ തേങ്ങയില്ലാത്ത, അല്ലെങ്കിൽ തെങ്ങില്ലാത്ത, അല്ലെങ്കിൽ തെങ്ങില്ല, തെങ്ങ് വളർന്നിട്ടില്ലാത്ത ഒരു വീട്ടുകാരനെ ഞാനൊരു നാല് തേങ്ങ കൊടുത്ത് സഹായിക്കാം എന്ന് പറയുന്നത് ഒരു വലിയ ആരാധനയാണെന്ന് പഠിക്കുക. നമ്മള് പള്ളിയിൽ വന്ന് മുട്ടയിൽ കുത്തി കരമുയർത്തി ഹല്ലേലൂയ യേശുവേ ആരാധന, പിതാവാം ദൈവമേ അങ്ങ് ആരാധിക്കും, ത്രിയേക ദൈവമേ ആരാധന എന്നൊക്കെ പറയുന്നതിലും വലിയ ആരാധനയാണ് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തോടുള്ള കളങ്കത്തിൽ നിന്നും മാറി നിൽക്കുന്നതും അവരുടെ കണ്ണീരൊപ്പുന്നതും ഒരു വലിയ ശുശ്രൂഷയാണ്. അതൊരു വലിയ ആരാധനയാണെന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ പൊതുപ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത്. പൊതുപ്രവർത്തനം, യഥാർത്ഥ പൊതുപ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത് അവിടെയാണ് ശരിക്കും നമുക്ക് യഥാർത്ഥ ആ ദർശനം നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് പതിപ്പിക്കുന്നത്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് ഇതിന് തീഷ്ണതയുള്ള ഒരു ജനമാക്കി, അങ്ങനെ ഒരു ജനതയെ. He is creating a multitude. He is creating a special people group. ഒരു പ്രത്യേക ജനതതിയെ തന്നെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഏത് ജനതതിയ? സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത. അപ്പൊ എന്താണ് ഈ സൽപ്രവൃത്തിയും ലോകക്കാർ ചെയ്യുന്ന സൽപ്രവൃത്തിയും തമ്മിലുള്ള പ്രത്യേകത? ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഈ കാര്യം നമുക്ക് മനസ്സിലാവും. ലോകക്കാർ ചെയ്യുന്ന സൽപ്രവൃത്തി, ഈ സൽപ്രവൃത്തിയിലൂടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചാണ്. ഞാൻ സൽപ്രവൃത്തി ചെയ്യുന്നവരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സൽപ്രവൃത്തി ചെയ്യുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സൽപ്രവൃത്തി ചെയ്യുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ എനിക്ക് പുണ്യം ഉണ്ടാകാൻ വേണ്ടിയാ, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ എനിക്ക് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാ എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് കർത്താവിൻ്റെ അടുക്കൽ അനുഗ്രഹം ഉണ്ടാകും. പക്ഷെ യഥാർത്ഥ സൽപ്രവൃത്തി എന്നതാണെന്ന് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച്, യഥാർത്ഥ സൽപ്രവൃത്തി എന്നതാണെന്ന് ശ്രദ്ധിച്ച് പഠിച്ച്, യഥാർത്ഥ സൽപ്രവൃത്തി ആരംഭിക്കുന്നത് എനിക്ക്
എനിക്ക് വേണ്ടി തന്നെ താൻ അർപ്പിച്ചവനോടുള്ള സ്നേഹത്തിൽ നിന്ന്, അല്ലാതെ ഇത് ചെയ്താൽ എനിക്ക് അത് കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല, അവനിത് ചെയ്തുകൊണ്ട് അവനോട് എനിക്കിത് ചെയ്യാതിരിക്കാൻ വയ്യ എന്നതിൽ നിന്നാണ് സൽപ്രവൃത്തി ആരംഭിക്കുന്നത്, ആരംഭിക്കേണ്ടിയത്. അത് മാത്രമേ പ്രതിഫലമുള്ള ദൈവപ്രവൃത്തിയായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ആ വാക്ക്. ഞാനിത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിലൂടെ എനിക്ക് അത് കിട്ടും എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് ഞാനിത് ചെയ്യുന്നത് ഹല്ലേലൂയ തന്നെത്താൻ എനിക്ക് വേണ്ടി അർപ്പിച്ചവനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതികരണമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഈ ക്രിസ്തീയ പ്രവൃത്തികളെല്ലാം ഇങ്ങനെയാണ്. രണ്ട് വെച്ചാൽ നാല് കിട്ടും. ഇങ്ങനെ ഇങ്ങനെ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. സ്തോത്ര കാഴ്ച എടുക്കുമ്പോൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇന്ന് നിങ്ങൾ കൊടുത്തോ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കൊടുക്കാൻ തയ്യാറാണ്, കിട്ടാൻ കിട്ടുമെന്നുള്ള ചിന്ത വരുമ്പോൾ കൊടുക്കാൻ തയ്യാറാണ്. രണ്ട് വെച്ചാൽ നാല്, നാല് വെച്ചാൽ എട്ട്, എട്ട് വെച്ചാൽ പതിനാറ്, അങ്ങനെ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നത്. ശരിക്കും അങ്ങനെ അല്ല ആരംഭിക്കേണ്ടത്. എന്നെ എനിക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചവന്, ഓ അങ്ങനെ ഒരാൾ ചെയ്തെങ്കിൽ അവനോടിനി എനിക്ക് എങ്ങനെ, അങ്ങനെ എനിക്ക് വേണ്ടി തന്നെത്താനെ യാഗമായി അർപ്പിച്ചവനോട് എന്നാ ചെയ്താൽ, ഓ ഇവിടെ ആ ക്രിസ്തീയ ജീവിതം നമ്മൾ മനസ്സിലാക്കുക, എന്നാ ചെയ്താൽ ആ നന്ദി ഒന്ന് പ്രകടിപ്പിക്കാൻ കഴിയും, അവിടെ ആരംഭിക്കണം. എന്ത് സൽപ്രവൃത്തി അങ്ങനെ ആരംഭിക്കുമ്പോണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലേലും വന്നാലും വന്നില്ലേലും കർത്താവിനെ പ്രതിയുള്ള സൽപ്രവൃത്തിയിൽ വർദ്ധിച്ചു വരാൻ ഇടവരും. ഹല്ലേലൂയ. തന്നെത്താന് അർപ്പിച്ചവനെ, അത് വാക്യം നല്ല രസമാണ് അവിടെ. നമ്മെ പ്രതി തന്നെ താനെ ബലി അർപ്പിച്ചവനോടുള്ള സ്നേഹ പ്രകടനമാണ് സൽപ്രവൃത്തി. അത്രയേ എനിക്കൊരാൾ ചെയ്തു തന്നപ്പം ആ ചെയ്തതിനോടൊപ്പം നിന്ന് അത്രയും സഹിച്ച നാഥനോട് ചേർന്ന് ഇത്രയും സഹിച്ചില്ലേൽ എങ്ങനെയാണ്, അത്രയും ചെയ്ത നാഥന് പ്രത്യുപകാരമായിട്ട് ഇത്രയും ചെയ്തില്ലേൽ എങ്ങനെയാണ്. അപ്പം അതാണ് സൽപ്രവൃത്തി. ഹല്ലേലൂയ. അവ അതാണ് താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത്. താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത് എന്താണ്? നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? എപ്പോഴാണ് താങ്ക് യു പറയുന്നത്? എപ്പോഴാണ് താങ്ക് യു പറയുന്നത്? എനിക്കൊരു കാര്യം കിട്ടി, കിട്ടി തന്നവനോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് പറയുന്നത്. നന്ദിയുണ്ട് കേട്ടോ, താങ്ക് യു, അല്ലെങ്കിൽ ആ മനോഭാവമുണ്ട്. അപ്പം ആ മനോഭാവമാണ് സൽപ്രവൃത്തി. മനസ്സിലാവുന്നോ? ഹല്ലേലൂയ. ഞാൻ 2019 എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്, അതിന് മുന്നോടിയായിട്ട് കുറേ സൽപ്രവൃത്തിയൊക്കെ ചെയ്തു വച്ചേക്കാം, ആ കാര്യങ്ങളൊക്കെ നടന്നോളും എന്ന ചിന്തയാ ലോകക്കാരുടെ ചിന്ത. എന്നാൽ ദൈവമക്കൾ അറിയണം, എന്നെ വിടുവിച്ചവനോട്, എന്നെ അധർമ്മത്തിൽ നിന്ന് വിടുവിച്ചവനോട്, ഹല്ലേലൂയ, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചവനോട്, ഹല്ലേലൂയ, എന്നെ വീണ്ടെടുത്തവനോട്, നിത്യജീവൻ എനിക്ക് തന്നവനോടുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ്, ഓ ഹല്ലേലൂയ, തുടങ്ങുന്ന ആദര സേവനമാണ് യഥാർത്ഥ ആദര സേവനം. അത് ആരംഭിക്കേണ്ടത് ഈ ദർശനത്തിൽ നിന്നായിരിക്കണം. ഏത് ദർശനത്തിൽ നിന്നാ? എനിക്ക് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി അർപ്പിച്ചവന് എൻ്റെ ജീവിതം പോലും അർപ്പിച്ചാൽ തീരുകയല്ല, പിന്നാണോ ഇത് എന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് വേണം എന്താരംഭിക്കാൻ? സൽപ്രവൃത്തി ആരംഭിക്കുക. അങ്ങനെ തീഷ്ണതയുള്ള ഒരു ജനതയാണ് യേശു കുരിശ് മരിച്ചപ്പോൾ സ്വപ്നം കണ്ടത്. നിങ്ങളും ഞാനും ആ ജനതയാണ്. ഏതോ എവിടെ സൽപ്രവൃത്തി ചെയ്യാൻ അവസരം കിട്ടുമോ എന്ന് വിചാരിച്ച് ഓ ശ്രദ്ധാ ഊട്ടി നടക്കുകയാണ്. എവിടെ സൽപ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റും, എവിടെയാണ് എനിക്ക് സൽപ്രവൃത്തി ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത്, എവിടെയാണ് എനിക്ക് സൽപ്രവൃത്തി ചെയ്യാൻ അവസരം കിട്ടുന്നതെന്ന് 24 മണിക്കൂറും 365 ദിവസവും ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഹല്ലേലൂയ കർത്താവ് കുരിശിലൂടെ തെരഞ്ഞെടുത്ത ഒരു ജനത. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ക്രൈസ്തവനാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കാം? ഞാൻ ഏത് ഇതിനകത്ത് ഏത് സെക്ട് ആയിക്കോട്ടെ, നിങ്ങളൊരു പക്ഷെ പറഞ്ഞേക്കാം ഞങ്ങൾ ഓർത്തഡോക്സുകാരാ, ഞങ്ങൾ റോമൻ കത്തോലിക്കരാ, ഞങ്ങൾ സിറോ മലബാറുകാരാ, ഞങ്ങൾ ലത്തീനാ, അല്ലെങ്കിൽ ഞങ്ങൾ മാർത്തോമയാ, അല്ലെങ്കിൽ ഞങ്ങൾ CSI ആ, അല്ലെ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ പ്രൊട്ടസ്റ്റൻ്റാ, ഏത് ഗ്രൂപ്പും ആയിക്കോട്ടെ, എങ്ങനെ അറിയാം? ഹൗ യു നോ ദാറ്റ് യു ആർ ദ ക്രിസ്ത്യൻ? സൽപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു തീഷ്ണത ഉള്ളിലുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. സൽപ്രവൃത്തിക്ക് വേണ്ടിയുള്ളൊരു വലിയ തീഷ്ണത. ചെയ്തേക്കാം, ഓ കുറേ ഉണ്ടല്ലോ എന്നാ കൊടുത്തേ, അതല്ല, തീഷ്ണത, ഒരു ഭയങ്കര തീഷ്ണത ഉള്ളിലുണ്ടോ? ഉള്ളിലുണ്ടെങ്കിൽ
ഹല്ലേലൂയ. നിങ്ങൾ ശുദ്ധ ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ കർത്താവുണ്ട്, യേശുവിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ മക്കളെ തെളിവായിരിക്കും. അവസരം എവിടെ കിട്ടിയാലും, ആരും കണ്ടാലും കണ്ടില്ലേലും, ആര് മാനിച്ചാലും മാനിച്ചില്ലേലും, ആരുടെ മാന്യത കിട്ടിയാലും കിട്ടിയില്ലേലും, സൽപ്രവൃത്തി ചെയ്യാൻ ഞാൻ അറിയാതെ എൻ്റെ കൈ നീളും. അതിപ്പം ഞാൻ അറിയാത്ത വഴി കിടക്കുന്നവനാണേലും കൊള്ളാം, ഞാൻ അറിയുന്ന വഴി കിടക്കുന്നവനാണേലും കൊള്ളാം. ഇവൻ്റെ രക്തം കണ്ടിട്ട് എനിക്ക് സ്വസ്ഥതയോടെ പോകാൻ കഴിയുന്നില്ല. ഈ അനീതിയോടെ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇവരുടെ സങ്കടം എനിക്ക് ഒപ്പാതിരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈ നീളുന്നുവെങ്കിൽ യഥാർത്ഥ യേശുവിലുള്ള ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. ആ വലിയ തീഷ്ണതയെ ഇന്ന് കരമടിച്ചൊന്ന് സ്വീകരിച്ചേ. എത്ര പേര് പറയും എനിക്കിന്ന് രാവിലെ ഈ തീഷ്ണത വേണം? ഏതാ? സൽപ്രവർത്തിക്ക് വേണ്ടി, നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീഷ്ണത. ചേർന്ന് പറഞ്ഞു, നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീഷ്ണത. ഉറങ്ങി 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 വാടി തളർന്ന് തകർന്ന് ചെയ്യുന്ന കാര്യമല്ല ഇവിടെ. തീഷ്ണതയാ, ആരെയാ സഹായിക്കാൻ പറ്റുന്നത്? എവിടാ പോകാൻ പറ്റുന്നത്? അതൊരു കല്യാണം വീട്ടിൽ ചെന്നു, അവിടെയും ആരെങ്കിലും ഒന്ന് സഹായിക്കാനുള്ള സഹിഷ്ണുത. അപ്പോൾ പാത്രം എടുത്ത് വെക്കുന്നവനെ കണ്ടു, അവനോടൊന്ന് ചേർന്ന് നിൽക്കാനുള്ള സഹിഷ്ണുത. തിരിച്ചും കൊണ്ട് വരുന്ന വഴിക്ക് അവനെ ഒന്ന് വണ്ടിയെ കയറ്റി അവൻ്റെ വീട്ടിലൊന്ന് ഇറക്കുമ്പോൾ ഉള്ള ഒരു ചാരിതാർത്ഥ്യം. ഹല്ലേലൂയ. അവൻ്റെ സങ്കടത്തിൽ അവിടെ അവർ രോഗിയാണെന്ന് അറിഞ്ഞു. ഓ, ആ രോഗിയായല്ലേ, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, നീൻ്റെ ഒരു തളർച്ച കാണാൻ. അതല്ല, അയ്യോ നിങ്ങൾ രോഗിയായോ? അയ്യോ എനിക്ക് 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 ചെയ്യാതിരിക്കാൻ വയ്യ. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരിക. എവിടെയുള്ളേ? ആശുപത്രി കൊണ്ടുപോകണോ? ഞാൻ കൊണ്ടുപോകാം. അവിടെ കൊടുക്കാൻ പൈസ ഇല്ലേ? എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ തരാം, നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം. ഇങ്ങനെ ഒരു തീഷ്ണത നീർ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുക. ആരെ എവിടെയാ ചെയ്യാൻ പറ്റുന്നത്? എവിടെയാ? ഇങ്ങനെ ഒരു തീഷ്ണത നമ്മിൽ ഉണ്ടെങ്കിൽ വചനം പറയുന്നു, ക്രിസ്തു വീണ്ടെടുത്ത് നമ്മളെയാ. ഹല്ലേലൂയ. ക്രിസ്തു ശുദ്ധീകരിച്ചത് നമ്മയാ. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റിയത് നമ്മയാ. ഇന്നത് ആരംഭിക്കട്ടെ. ഒന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ എന്നിലതുണ്ട്, ഇന്നതിനെ ജ്വലിപ്പിക്കണമേ. ഒന്ന് പറഞ്ഞു, യേശുവേ എന്നിലതുണ്ട്, ഇന്നതിനെ ജ്വലിപ്പിക്കണമേ. ആഴമായി എൻ്റെ മേല് ഇതിൻ്റെ ഒരു വലിയ ജ്വലനം യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ഒന്ന് കരമടിച്ച് ഒന്ന് സ്വീകരിച്ച് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്. ഏറ്റെടുത്ത് നല്ല പ്രവൃത്തി കാണട്ടെ, നല്ല പ്രവൃത്തി കാണട്ടെ. നിങ്ങളെ ദുഷിക്കുന്നവർ പോലും നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട്, ഹല്ലേലൂയ, നിങ്ങളെ ദുഷിക്കുന്നവർ പോലും നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ടിട്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ കാണാൻ ഇടവരട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ അതാ വായിച്ചത്. ഹല്ലേലൂയ, നിങ്ങളുടെ സൽപ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അനേകർ മഹത്വം കൊടുക്കേണ്ടതിന് നിങ്ങളുടെ സൽപ്രവൃത്തി അവരുടെ മുമ്പിൽ വെളിച്ചം പോലെ കത്തി നിൽക്കട്ടെ. എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, വീടുകളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ, വ്യക്തികളിലേക്ക് തീഷ്ണത വ്യാപരിക്കട്ടെ. ഓ, നല്ല പ്രവൃത്തി ചെയ്യാനുള്ള ഒരവസരവും വിട്ടുകളയാതെയുള്ള ഒരു വലിയ തീഷ്ണത യേശുവിൻ്റെ നാമത്തിൽ വ്യാപിക്കട്ടെ. കരമണ്ടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കുക. ഇന്നാഴമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അതൊന്ന് ആളിക്കത്തട്ടെ. ഓരോ മക്കളുടെ ഉള്ളത്തിലും അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആളിക്കത്തട്ടെ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ജോലിസ്ഥലത്ത് ഇരുന്നായിരിക്കാം ഇത് കേൾക്കുന്നത്, നിങ്ങളൊരു സാധാരണ വീട്ടമ്മയായിരിക്കും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ പരിതസ്ഥിതി, സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കി തന്നത് കിടപ്പുണ്ട്, ഒരുക്കി തന്നത് കിടപ്പുണ്ട്. ചിലപ്പോൾ 4 പേര് കൂടുന്ന ആ കുടുംബശ്രീ യൂണിറ്റിലായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ചിലപ്പോൾ വേറെ ആരിൽ നിന്നെങ്കിലും കേട്ടറിഞ്ഞതായിരിക്കും അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു വിഷയമുണ്ടെന്ന്. അവരുടെ വിഷയത്തിലേക്ക് ഓടിച്ചെല്ലാൻ എൻ്റെ കാലുകളെ പ്രേരിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഓ, അവരുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലാൻ എൻ്റെ കാലുകളെ തള്ളിവിടുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതാ വചനം പറയുന്നത്, സൽപ്രവർത്തിക്കായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉദ്ദേശത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനതയാണ് നിങ്ങൾ. ഓ, ജനതയാണ് നമ്മൾ. ഉറച്ചു വിളിച്ച് യേശുവേ, ഞാൻ ഒരുപാട് ദൂരത്താണ് നിൽക്കുന്നത്, ഈ സൽപ്രവർത്തിക്കുള്ള ഒരു തീഷ്ണത എൻ്റെ ആത്മാവിൽ എന്റെ ദേഹത്തിൽ ഇന്ന് പകരണമേ എന്ന് ആഴമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. അതിനു വേണ്ടി ആഴമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ യേശുവിന്റെ നാമത്തിൽ. അതിനു വേണ്ടി ആഴമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, അതിനു വേണ്ടി ഒന്ന് വാഞ്ചിച്ചേ, പരിശുദ്ധാത്മാവിൽ ഒന്ന് 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 സ്വീകരിച്ചേ. അതിനെ ഏതാ സ്വീകരിക്കുന്നതെന്ന് അറിയാമോ?
സൽപ്രവർത്തിക്കുള്ള ഒരു തീഷ്ണത. ഹല്ലേലൂയ ഒന്ന് പറഞ്ഞു, സൽപ്രവർത്തിക്കുള്ള ഒരു തീഷ്ണത. ഹല്ലേലൂയ. ഈ പ്രവൃത്തിക്ക് പ്രാധാന്യമില്ലേ? വെളിപ്പാട് ഉത്സവത്തിൽ ഇറങ്ങി വന്ന ദൈവം പറഞ്ഞു, എന്നറിയോ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ വിശ്വാസം അറിയുന്നു എന്നല്ല പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക്, ഹല്ലേലൂയ. ഇത് പ്രസംഗം വളരെ എളുപ്പമാണ്. ഇത് ആര് പ്രസംഗിച്ചാലും ഇറ്റ്സ് വെരി ഈസി ടു പ്രീച്ച്. But it is very difficult to practice. കൃപ കിട്ടിയിട്ടല്ലാതെ ഇത് പ്രായോഗികമാക്കാൻ കഴിയുകയില്ല. ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ സ്തുതി എന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 ഉറക്കെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. എന്നതാ ഇവിടെ വചനം പറയുന്നതെന്ന് നമ്മൾ കുറച്ചുകൂടി ആധികാരികമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേർക്ക് വേണ്ടി കൊണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ചെയ്യട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ വചനഭാഗം വിശദീകരിക്കുന്ന കുറച്ചുകൂടി ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീത്തോസിന്റെ ലേഖനത്തിന്റെ ഈ രണ്ടാം, ഭയങ്കരമായ ചൂടുണ്ടല്ലേ, നമ്മൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇതുപോലെ ചൂട്? അതോ ഞാൻ ഈ ലൈറ്റിന് മുമ്പിൽ നിൽക്കുന്നു. ഇവിടെ വചനം പറയുന്ന ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കാവേ. ഹല്ലേലൂയ. കുറച്ച് സമയത്ത് വചനം കേൾക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? വചനം കേൾക്കാൻ സന്തോഷമുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ ഇനി ഒരു ഭാഗം കൂടെ എടുത്ത് ഇത് വിശദീകരിച്ചാൽ പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ചിന്തിക്കുന്നു. നമ്മള് ഈ സൽപ്രവൃത്തിയെക്കുറിച്ച് തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ വാക്യത്തിൽ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യേശു നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തിയിൽ തീഷ്ണതയുള്ളവരാകാൻ വേണ്ടി നമ്മെ ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രയത്നം കൊണ്ട് നാം ചെയ്യുന്നതാണെന്ന്. ഒരിക്കലും നമ്മുടെ പ്രയത്നം കൊണ്ട് നാം ചെയ്യുന്ന സൽപ്രവൃത്തിയും ദൈവം നമ്മിൽ ചെയ്തിട്ട് നാം ദൈവത്തോട് സഹകരിക്കുന്ന സൽപ്രവൃത്തിയും രണ്ടും രണ്ടാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രവൃത്തിയുണ്ട്. ഒന്ന് നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയും രണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മിലൂടെ ചെയ്തെടുക്കുന്ന പ്രവൃത്തിയും. അപ്പൊ ഇവിടെ ഈ പ്രവൃത്തി എന്ന് വചനം പറയുന്നത് ഞാൻ എൻ്റെ പ്രയത്നത്താൽ ചെയ്തെടുക്കുന്ന പ്രവൃത്തിയല്ല, എൻ്റെ പ്രയത്നത്തെ ദൈവം ഉദ്യമിപ്പിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിന് രണ്ടിൻ്റെയും കൂടെ വ്യത്യാസം ഞാൻ പറയാം.
ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തിയാണെങ്കിൽ എനിക്ക് പ്രിയമുള്ളവർക്കും മാത്രം ചെയ്യും, എനിക്ക് ഉപകാരമുള്ളവർക്കും മാത്രം ചെയ്യും, എനിക്ക് അടുപ്പമുള്ളവർക്കും മാത്രം ചെയ്യും. അതാണ് ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തിയുടെ പ്രശ്നം. അതേസമയം ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സൽപ്രവൃത്തിയുടെ ഗുണം എൻ്റെ ശത്രുവിനും കൂടെ പോയി ഞാൻ എന്ത് ചെയ്യും, സൽപ്രവൃത്തി ചെയ്യാൻ തുടങ്ങും. അപ്പം അതാണ് ആ വ്യത്യാസം. ഒന്ന്, ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന സൽപ്രവൃത്തി, അപ്പം എനിക്കിഷ്ടമുള്ളിടത്തോട്ട് മാത്രമേ എൻ്റെ കൈ നീളുള്ളൂ, എനിക്ക് ഗുണമുള്ളിടത്തോട്ട് മാത്രമേ എൻ്റെ കൈ നീളുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും എനിക്കൊരാവശ്യം വന്നാൽ ഇവർ തരുമോ. അതാണ് അതിൻ്റെ പ്രശ്നം. അതേസമയം ദൈവം ഇത് എന്നിലൂടെ ചെയ്യിപ്പിക്കുമ്പോൾ അതിനകത്ത് ശത്രുക്കൾക്ക് പോലും അത് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് നമ്മളിവിടെ വചനത്തിൽ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, അപ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഫിലിപ്പിയർ കഴുതിയിലേഖനം 2:13 പതിമൂന്നാമത്തെ വചനമാണ്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഫിലിപ്പിയർ കഴുതിയിലേഖനം 2:13 വാക്യം ഞാൻ വായിച്ചത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാനാ പ്രവർത്തിക്കുന്നത്, പക്ഷേ എന്നെ പ്രവർത്തിപ്പിക്കുന്നത് ദൈവമാണ്. അല്ലെങ്കിൽ എന്നാ ഗുണം കുഴപ്പമെന്ന് ചോദിച്ചാൽ, എനിക്കിഷ്ടമുള്ളവരെയൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റും, എനിക്കിഷ്ടമില്ലാത്തവരുടെ ഉള്ള സഹായം കിട്ടുന്നതും കൂടെ ഞാൻ അടച്ച് കളയും. അവരെ ആരെയും സഹായിക്കാൻ ചെന്നാൽ തന്നെ ഞാൻ അവരോട് പറയും അവർക്ക് കൊടുക്കണ്ടോ, അവർക്ക് കൊടുക്കും, അതിനെ അവർക്ക് കൊടുക്കേണ്ടത്, അവൻ എൻ്റെ ശത്രുവാണ്. ഹല്ലേലൂയ. എന്തേലും ഒരു സഹായം ആ വീട്ടിലോട്ട് ഞാനായിട്ട് ചെയ്യത്തില്ല, ഇനി ആരേലും സഹായമായിട്ട് ചെല്ലുന്ന കണ്ടാൽ എൻ്റെ ശത്രു ആയതുകൊണ്ട് ഞാൻ അവരോട് പറയാം അവർക്ക് ഒന്നിനും കുറവൊന്നുമില്ല, അവർക്ക് സഹായം ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തിയും യേശു എന്നിൽ ചെയ്യുന്ന സൽപ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തി എനിക്ക് ഗുണമുള്ളവർക്കും, ഞാൻ യേശു എന്നിലൂടെ ചെയ്യുന്ന സൽപ്രവൃത്തി ശത്രുക്കളെ സ്നേഹിപ്പീൻ. കണ്ടോ 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 കണ്ടോ. അപ്പൊ ശത്രുവിന് കൊടുക്കാൻ പോകും, അവിടെയാണ് വചനം പറയുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവൻ ആഹാരം കൊടുക്കുക. ഏ, ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാൻ, അവൻ പഞ്ഞം കടന്ന് ചാകുന്ന കാണാൻ ഞാൻ ഇവിടെ നോക്കിയിരിക്കുക. ഇനി ഞാനവന് ആഹാരം കൊടുത്തിട്ട് വേണം, അവൻ എനിക്ക് ആഹാരം വിളമ്പണം. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവൻ വിളമ്പുകാരനായിട്ട് വരുന്നത് ഞാൻ നോക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവൻ ആഹാരം കൊടുക്കുക. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, കാരണം എന്നാ, ശത്രുവിന് വിശക്കുന്നത് ഞാനതിന് ആഹാരം കൊടുക്കുന്നത്, അവന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ അവന്റെ മേശയുടെ മുമ്പിൽ ചെന്ന് അവന് വിളമ്പി കൊടുക്കാനോ എന്നെ കിട്ടില്ല. ഇതാ നമ്മുടെ സൽപ്രവൃത്തിയുടെ പ്രശ്നം. നമ്മുടെ സൽപ്രവൃത്തി 4 കാര്യത്തെ ആശ്രയിച്ച, 1 പ്രതിഫലം ഉണ്ടോ, 2 എനിക്ക് അടുപ്പമുള്ളവരാണോ, 3 വാക്യമുണ്ടോ, ബൈബിളിലെ വാക്യം പറയുന്നുണ്ടോ, എന്നാ ഞാനത് ചെയ്തേക്കാം. 4 ഭാവിയിൽ എന്നെങ്കിലും കൂടെ ഇതിലൂടെ കിട്ടാനുണ്ടോ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ സൽപ്രവൃത്തി. പക്ഷേ ഹല്ലേലൂയ, ഇങ്ങനെ ഒരു സൽപ്രവൃത്തിക്ക് വേണ്ടി അല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്തവരും എന്നെ ഉപദ്രവിച്ചവരും എന്നെ വെറുത്തവരും എൻ്റെ നാശത്തിന് കാരണമായി തീർന്നവരെ പോലും, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ ചുംബനം ഒറ്റക്കൊടുക്കാരാണെന്ന് അറിഞ്ഞിട്ടും കവളത്ത് ചുംബിക്കുന്നതിൽ മടി കാണിക്കാഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. അവിടെയാണ് 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 പിടിക്കാൻ വന്ന പടയാളിയിൽ ഒരുവൻ, അവൻ ശത്രുപക്ഷത്തുള്ളവനാണ്, അവൻ ശത്രുവാണ് എങ്കിൽ പോലും അവൻ്റെ ചെവി അറുത്തതിൻ്റെ വേദന എൻ്റെ വേദനയേക്കാൾ വലുതായി കണ്ട കർത്താവ്. ഹല്ലേലൂയ. അടിച്ചവൻ അടിച്ചത് അറിവുകേടിലാണ് എങ്കിൽ കൂടെ അറിവുകേടിൽ അടിച്ചവന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മിൽ ഉള്ള സൽപ്രവൃത്തി എങ്കിൽ ആ സൽപ്രവൃത്തിക്ക് ഒരടിസ്ഥാനവും ഇല്ല. ഹല്ലേലൂയ. അപ്പം ഈ 4 കാര്യത്തിൽ 1 കാര്യം കൂടെ അതിൻ്റെ അത് പറയാൻ മറന്നു. അതായത് സൽപ്രവൃത്തി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അത് വാങ്ങാൻ അവൻ യോഗ്യനാണോ. അല്ലല്ലോ, അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണലാണ്. കണ്ടീഷണലായിട്ട് നമ്മൾ പറയും ആ സൽപ്രവൃത്തി അവന് വേണ്ടി ചെയ്യാം, പക്ഷേ ആ സൽപ്രവൃത്തി വാങ്ങാൻ അവൻ യോഗ്യനാണോ എന്ന് നോക്കട്ടെ. ഹല്ലേലൂയ. വാങ്ങാൻ യോഗ്യനായതുകൊണ്ടല്ല, വാങ്ങുന്നയാളുടെ യോഗ്യത അടിസ്ഥാനം ചെയ്യുന്ന പ്രവൃത്തി അല്ല ഈ പ്രവൃത്തി,
ചെയ്യുന്നവന്റെ യോഗ്യതയാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി. ഹല്ലേലൂയ. രക്ഷ വാങ്ങാൻ നിങ്ങൾ യോഗ്യനായതുകൊണ്ട് യേശു രക്ഷ തന്നതല്ല, യേശു രക്ഷ തരാൻ യോഗ്യനായതുകൊണ്ട് യേശു രക്ഷ തന്നതാ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന വാക്ക് സ്പീഡിലാണോ ഞാൻ പറയുന്നത്? നിർത്തി പറയണോ? ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ. രക്ഷ വാങ്ങാൻ ഞാൻ യോഗ്യനായതുകൊണ്ട് യേശു എന്നെ രക്ഷിച്ചതല്ല, രക്ഷിക്കാൻ യേശു യോഗ്യനായതുകൊണ്ട് യേശു എന്നെ രക്ഷിച്ചത്. കൃപ കിട്ടാൻ ഉള്ള എൻ്റെ ഏക യോഗ്യത എൻ്റെ അയോഗ്യതയായിരുന്നു. അതാണ് കൃപയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അർഹിക്കാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനം. ഹല്ലേലൂയ. കൃപ വാങ്ങാനുള്ള എൻ്റെ ഏക യോഗ്യത എൻ്റെ അയോഗ്യതയായിരുന്നു. അപ്പം യോഗ്യത നോക്കാതെ യോഗ്യതയുള്ളവൻ എനിക്ക് തൻ്റെ യോഗ്യതയാൽ തന്നതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കൊടുക്കുന്നയാളുടെ യോഗ്യത നോക്കുന്നത്? എന്നിൽ നിന്ന് ഹല്ലേലൂയ. എൻ്റെ യോഗ്യത നോക്കാതെ എനിക്ക് യേശു തന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് കൊടുക്കുമ്പോൾ അവൻ യോഗ്യനാണോ എന്ന് നോക്കുന്നേ? ഹല്ലേലൂയ. ഇവിടെയാണ് യഥാർത്ഥ പിക്ചർ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം തീത്തോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തോലൻ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളെ വീണ്ടെടുത്തത് ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ ശുദ്ധീകരിച്ചത്, നമ്മെ ശുദ്ധീകരിച്ചത് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി. എന്നതാ പ്രവൃത്തി? സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ്. എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് അത് എഴുതിയത്? സൽപ്രവൃത്തിയിൽ തീഷ്ണതയുള്ള ഒരു ജനമാകേണ്ടതിനാണ് അവനിൽ നമ്മെ ശുദ്ധീകരിച്ച് അവൻ തന്നെ തന്നെ നമുക്ക് വേണ്ടി ബലിയായി അർപ്പിച്ചത്. അതാ യേശുവിൻ്റെ സ്വപ്നം. അപ്പൊ ആ സ്വപ്നത്തിന്റെ നിവർത്തീകരണം നമ്മിലൂടെ നടക്കുന്ന എങ്ങനെയാ? സൽപ്രവൃത്തിയിൽ തീഷ്ണതയുള്ളവരായി മാറുക. ഇനി എങ്ങനെ യേശുവിനെ മറ്റൊരാളെ അറിയിക്കാം? സൽപ്രവൃത്തിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ബൈബിളിലെ 7 വാക്യം അവരോട് പറഞ്ഞാൽ അവർക്കുള്ള ബൈബിളിലെ 14 വാക്യം നിങ്ങളോട് പറയും. എന്നാൽ സൽപ്രവൃത്തിയിലൂടെ കർത്താവിനെ കൊടുക്കാനൊന്ന് തുടങ്ങി നോക്കിയേ. ഹല്ലേലൂയ. അവിടെ യേശുവിനെ കൊണ്ട് യേശുവിൻ്റെ സ്നേഹത്താല് ആ ഹൃദയം നിറയും. ആള് മാറിയവരെ പോലെ പലരും മാറുന്നത് നിങ്ങൾക്ക് കണ്ണാലെ കാണാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മെ എന്ത് ചെയ്തിരിക്കുക? ഇതിൽ തീഷ്ണതയുള്ള ഒരു ജനം. അപ്പൊ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ മർത്തോമാ ഹാളിൽ ഇന്ന് ഇവിടെ പ്രസംഗിക്കുമ്പോൾ, ഇന്ന് ലോകമെമ്പാടും എന്നെ കേൾക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം പറയുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം, ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹം, അല്ലെങ്കിൽ ഇത് പറയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പിന്നിലെ ആഗ്രഹം, ഇത് പറയുമ്പോൾ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പിന്നിലെ ആഗ്രഹം ഇന്ന് ഇവിടെ നിന്ന് ചൂട് പിടിച്ചെഴുന്നേക്കണം. എങ്ങനെ ചൂട് പിടിച്ചെഴുന്നേക്കണം? ആർക്ക് എന്നാലാവുന്ന ഏതുപകാരമാണ് ചെയ്യാൻ പറ്റുന്നേ, അത് ചെയ്യണമെന്ന വലിയ ഒരു വാഞ്ചയോടെ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇനി ചിലപ്പോൾ ഒരാൾക്ക് സാരി ഇല്ലാത്ത ഒരാൾക്ക് എൻ്റെ 10 സാരിയിൽ നിന്ന് 10 അല്ലെന്ന് എനിക്കറിയാം, തലകുനിക്കൊന്നും വേണ്ട, 10 സാരിയിൽ നിന്ന് 2 സാരി മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ഒരു 5 സാരി മാറ്റിവെക്കാനായിരിക്കും ഒരു ചെറിയ പ്രവൃത്തി. ഹല്ലേലൂയ. അങ്ങനെ പ്രവൃത്തി വേണ്ടി ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ, ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോൾ തലകുനിച്ച് നോക്കുക, എൻ്റെ ഷെൽഫിലെ സാരിയുടെ എണ്ണം എല്ലാം കൂടെ ബ്രദർ എടുത്തു കഴിഞ്ഞാൽ ബ്രദർ ഞെട്ടും. ഹല്ലേലൂയ. ഞാൻ ഞെട്ടിയാലും ഇല്ലെങ്കിലും കർത്താവ് എന്നും കണ്ടുകൊണ്ടിരിക്കുക. ഇരുന്ന് അവിടെ ഇരുന്ന് പൊടിഞ്ഞു പോയാലും, ഓ ഇരുന്ന് അവിടെ ഇരുന്ന് പൊടിഞ്ഞു പോയാലും ഒരു പാവത്തിന് ഇത് കൊടുക്കുന്ന ഒരു, ഞങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ പഴയ വസ്ത്രം എല്ലാം കൂടെ ശേഖരിച്ചിട്ട്, പഴയ വസ്ത്രവും പുതിയ വസ്ത്രവും എല്ലാം കൂടെ ശേഖരിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്ന ഘട്ടം വന്നപ്പോൾ ഉണ്ടല്ലോ, പഴയ ലിസ്റ്റെല്ലാം കൂടെ തുറന്ന്, ഷെൽഫെല്ലാം കൂടെ തുറന്ന് അയച്ചതെല്ലാം പൊടിഞ്ഞു പോകുന്ന ഒരുവിധത്തിലുള്ള വസ്ത്രമാണ്. വലിയ വില കൂടിയതാ, കൊടുക്കാൻ ഇഷ്ടമില്ല. ഇങ്ങോട്ട് കിട്ടിട്ടെന്ന് പറഞ്ഞു, തൂമ്പായുടെ സ്വഭാവമാണ്. ഇങ്ങോട്ട് ലോകത്തുള്ള എല്ലാ തൂമ്പകളെയും നോക്കും, ലോകത്തുള്ള എല്ലാ തൂമ്പകളെയും, അതായത് ഈ മണ്ണ് വാന ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാം മുഖം അങ്ങോട്ടാണ്. പക്ഷെ നമ്മുടെ തൂമ്പായുടെ മാത്രം മുഖം ഇങ്ങോട്ടാണ്. കുത്തിക്കോരി ഇങ്ങോട്ട് എറിയുന്ന കണ്ടിട്ടില്ലേ? ലോകത്തുള്ള എല്ലാ തൂമ്പകളുടെയും, തൂമ്പ എന്നല്ല എന്നോട് പറയുന്നത്, മൺവെട്ടിയോ എന്താ, എല്ലാ മൺവെട്ടിയുടെയും മുഖം അങ്ങോട്ടാണ്, കുത്തിക്കോരി അങ്ങോട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിലുള്ളതിൻ്റെ മാത്രം മുഖം ഇങ്ങോട്ടാണ്, വെട്ടി ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല. ഞാൻ പറയുന്നത് ശരിയാണല്ലോ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ. അവരോടത് ഇങ്ങനെ ഈ സിമെൻറ്റ് കോരാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ സാധനം അല്ലാടത്ത് ചവിട്ടി കുത്തി അങ്ങോട്ടാണ് കോരിയിടുന്നത്, നമുക്ക് മാത്രം ഇങ്ങോട്ടാണ് വെട്ടിപ്പിടി. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് ചൂട് പിടിക്കണം, ഇന്ന് പോയിട്ട് ഷെൽഫൊക്കെ തുറക്കണം. ഇന്ന് പോയിട്ട് ഷെൽഫൊക്കെ തുറക്കണം. അച്ചായന്മാർ, നിലമ്പൂരി അച്ചായന്മാരുടെ ഇടയിലൊക്കെ നല്ല സിൽക്കിൻ്റെ നല്ല ഷർട്ടൊക്കെ ഇരിപ്പുണ്ട് അച്ചായന്മാർ. ഹല്ലേലൂയ. ഇതില്ലാത്ത ഒത്തിരി പേരുണ്ട്. സൽപ്രവൃത്തിക്ക് വേണ്ടി ഇന്നൊരു ചൂട് പിടിക്കണം.
ചൂടുപിടിക്കണം. വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആഹാരത്തിന്റെ കാര്യത്തിലൂടെ ചൂടുപിടിക്കണം. 10 കിലോ അരി എനിക്ക് വേണ്ടി വാങ്ങുമ്പോൾ, അല്ലെ ഒരു ചാക്ക് അരി എൻ്റെ വീട്ടിൽ ഇറക്കുമ്പോൾ ഒരു ചാക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലേലും, അടുത്തുണ്ടോ ആഹാരം ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഇത് ഞാൻ വിട്ടിട്ട് വെട്ടിപ്പിടിക്കും എന്ന ചിന്തയ്ക്കൊക്കെ അപ്പുറത്ത് ഇന്ന് പ്രായോഗികമാകണം. ഇങ്ങനെയൊക്കെ യേശുവിൻ്റെ സ്നേഹത്തെ ആൾക്കാർ അറിയുന്നത്. അല്ലാതെ നിങ്ങളുടെ വയവുള്ള യേശുവിനെ ആർക്കും വേണ്ടവോ? വയവുള്ള യേശു ഇവിടെ വന്നിട്ട് 7:50 വന്നതാ. ഹല്ലേലൂയ. എന്നിട്ടും 2.5% 3% ആകുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ബൈബിളിലെ യേശുവിനെ പറയാൻ എല്ലാവർക്കും അങ്ങ് ഭയങ്കര ധൃതിയാണ്. ജീവിതത്തിലൂടെ യേശുവിനെ കാണിക്കേ, ജീവിതത്തിലൂടെ ഒരു യേശുവിനെ കാണിക്കേ. ആ യേശുവിനെ ജീവിതത്തിലൂടെ കാണട്ടെ. നിങ്ങളുടെ സഹാനുഭൂതിയിലൂടെയും സഹാനുകമ്പയിലൂടെയും കരുതലിലൂടെയും കാവലിലൂടെയും സംരക്ഷണത്തിലൂടെയും സ്നേഹത്തിലൂടെയും നിർവ്യാജമായ സ്നേഹത്തിലൂടെയും ആദരസേവനത്തിലൂടെയും മുറിവുകെട്ടുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും കരുണ കാണിക്കുന്നതിലൂടെയും കരുണ കൊടുക്കുന്നതിലൂടെയും ക്ഷമിക്കുന്നതിലെയും ദീർഘമായി ക്ഷമിക്കുന്നതിലും വിട്ടുവീഴ്ച നടത്തുന്നതിലും വാദമാ വഴക്ക എന്തിനു വേണ്ടിയാ? ആ കൊന്ന അവിടെ നിന്നതാ, അവൻ അവിടെ നിന്ന് പറിച്ച് ഇവിടെ കുത്തി, ഇപ്പൊ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുക. അവിടെ 2 ചാൺ വസ്തു ഉണ്ട്. എത്രയുണ്ട്? 2 ചാൺ വസ്തു. ഇവ മാറ്റി കുത്തി വെച്ചിരിക്കുകയാണ്. 27 കൊല്ലമായിട്ട് അയൽവക്കങ്ങൾ തമ്മിൽ വഴക്കാണ്. അപ്പം മരിച്ചപ്പം പറഞ്ഞു, ഞാൻ മരണം വരെ അവനോട് ക്ഷമിച്ചിട്ടില്ല, നീയും അവനോട് ക്ഷമിക്കരുത്. മകനോട് പറയാനിപ്പോൾ ഇരിക്കുകയാണ്, എടാ നമ്മുടെ പൂർവികന്മാരുടെ കാലം പോലെ നമുക്ക് അവരോട് പിണക്കമുള്ളതാ. എന്നതിനാ? 2 ചാൺ. ആരുടെ കാലത്താ? വലിയ വല്യുപ്പൻ്റെ കാലത്ത്, ആദോപ്പച്ചൻ്റെ കാലത്ത്, വടികുത്തി അപ്പച്ചൻ്റെ കാലത്ത് കട്ടെടുത്ത 2 ചാൺ വസ്തുവിൻ്റെ പേരിൽ മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, അവരുടെ മക്കള് ഇപ്പം 4ാം തലമുറയെ പഠിച്ച് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക, ഞാൻ പോയാലും അവരോട് പുറത്തേക്കരുത്. എന്നിട്ട് 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 എന്നാ പറയുന്നത്? എന്നിട്ട് എന്നും കുരിശുവരെയാ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ, സ്തുതി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പരിപാടി നിർത്ത്. ഹല്ലേലൂയ. ഏതായാലും പോകുമ്പം 2 ചാണല്ല, ഈ 10 ചാൺ കിട്ടിയാൽ 6 അടി മണ്ണിനപ്പുറത്ത് വല്ലവും കിട്ടുമോ? അടുത്തിരിക്കുന്ന അവരോട് ഒന്ന് ചോദിച്ചേ ഒന്ന് വല്ലവും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചേ, അല്ല വല്ലവും കൊണ്ടുപോകാൻ പറ്റുമോന്നും കൂടെ ഒന്ന് ചോദിച്ചേ. എന്നെ മടി എന്നെ ചോദിക്കേ, വല്ലവും കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്ന് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിച്ചേ, വല്ലവും കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ല ഇവിടുന്ന് വല്ലവും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനും പറ്റുകയില്ല. പിന്നെ ഈ വെട്ടിപ്പിടിക്കുന്ന എല്ലാം എന്ത് ചെയ്യണം? വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പിടിച്ചതും എല്ലാം ഇവിടെ ഇട്ടേച്ച് പോകണം അല്ലേ? ആണോ? പിന്നെ എന്നാത്തിനാ ഈ പിണക്കവും വൈരാഗ്യവും വിഷമവും ദേഷ്യവും ഈ ഭിന്നതയും? എനിക്കെന്ത് ഉൾക്കൊള്ളാം? പിണക്കം അങ്ങ് ഭയങ്കര പിണക്കം. അതിലൊക്കെ കാര്യം അങ്ങ് കൊണ്ടാൽ അങ്ങോട്ട് മുഖം വീർപ്പീര, ഭയങ്കര വീർപ്പീര. നിന്നെ എനിക്ക് ഇഷ്ടമില്ലടി, ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് എത്ര നാളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഏറിയ അവിടെ താമസിക്കാൻ 100 കൊല്ല അവസരം കിട്ടും. 100 നോക്കിയിരുന്നാൽ മതി, 100 കൊല്ല അവസരം കിട്ടും. അതിനിടെ പിണക്കവും വൈരാഗ്യവും ഭിന്നതയും എന്നാത്തിനാ? നിർത്ത്. ഹല്ലേലൂയ. ഉള്ള നേരത്തെ ആ വീട്ടിൽ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് ചെന്ന് ഒരുമിച്ച് മുറിക്ക്. അവരെ കെട്ടിപ്പിടിച്ച കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയ. അവർ യേശുവിൻ്റെ സ്നേഹം അറിയട്ടെ. 1 മിനിറ്റ് മുമ്പേ ഇത് ചെയ്താൽ 1 മിനിറ്റ് മുമ്പേ നിങ്ങളുടെ യേശുവിനെ അവരറിയും. ഹല്ലേലൂയ. ആരായിക്കോട്ടെ, നിങ്ങളെ തകർത്തവരോ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞവരോ, നിങ്ങളെ ചീറ്റ് ചെയ്തവരോ, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായവരോ, നിങ്ങളുടെ കണ്ണീര് കാണാൻ കൊതിക്കുന്നവരോ ആരുമായിക്കോട്ടെ, സൽപ്രവർത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരേ, ഉണരുക. ഇന്ന് തീഷ്ണത വിടുക, കർത്താവിനെ അനുവദിക്കുക. ദൈവമേ എന്നിൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമത്രേ. ഇന്ന് ഞാൻ ആഴമായിട്ട് ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എൻ്റെ ഉള്ളിൽ അങ്ങൊന്ന് ഉണരണമേ, എന്നെ എൻ്റെ ഉള്ളിൽ അങ്ങേ അനുവദിക്കുന്നു. ആ പ്രാർത്ഥനയാണ് ഇന്ന് ഉയരേണ്ടത്. ഒന്ന് പറഞ്ഞേ, കരമുയർത്തി, യേശുവേ എൻ്റെ ഉള്ളിൽ തീഷ്ണതയുള്ള ഒരു സൽപ്രവർത്തിക്ക് വേണ്ടി എന്നെ അനുവദിക്കുന്നു. ഒന്ന് പറഞ്ഞേ, തീഷ്ണതയുള്ള ഒരു സൽപ്രവർത്തിക്ക് വേണ്ടി എന്നെ അനുവദിക്കുന്നു. എന്നെ ഞാൻ അനുവദിക്കുന്നു അങ്ങേക്ക് എന്നിൽ പ്രവർത്തിക്കുവാനായിട്ട്. ഒന്ന് കരമുയർത്തി ആ വാക്കൊന്ന് പറഞ്ഞു, യേശുവേ പിതാവായ ദൈവമേ, പരിശുദ്ധ ആത്മാവാം ദൈവമേ, ത്രിയേക ദൈവമേ, അങ്ങേ എൻ്റെ ഉള്ളിൽ ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ഞാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ഞാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആഴമായ ഒരു ചൂട് പിടിക്കണം.
അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ് ഇന്ന് ചൂട് പിടിക്കണം, ഇന്ന് ചൂട് പിടിക്കണം, ഇന്ന് ചൂട് പിടിക്കണം. എന്നാത്തിനാണെന്നറിയോ, എന്നാത്തിനാണെന്നറിയോ, സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി, സൽപ്രവൃത്തി നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയുള്ള ചൂടൊന്ന് പിടിക്കണം. അതൊന്ന് പിടിച്ചാൽ അപ്പോൾ അതിനകത്ത് നമ്മുടെ അത്ഭുതങ്ങൾ നടക്കും. ഹാലലൂയ. ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ വിഷയത്തെ കർത്താവ് മാറ്റിമറിച്ചു. ഹാലലൂയ. അതിനുവേണ്ടി ഉള്ളിലൊരു ചൂട് വരുമ്പോൾ തന്നെ പുറത്ത് നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഇത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി അവിടെ സൗഖ്യമായിക്കോട്ടെ. ചേച്ചി ഒന്ന് എഴുന്നേറ്റ്. ആ നീ വചനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടോ, ഈ വചനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൽപ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉള്ളിലൊരു ചൂടിപ്പോൾ തന്നല്ലേ, ഇല്ലേ, ഒരു ചൂട് തന്നില്ലേ. ആ ചൂട് തന്നപ്പോൾ തന്നെ 9 വർഷമായിട്ട് ആ തോളിൽ, വലത്തെ തോളിൽ ചുമന്നുകൊണ്ട് നടന്ന ഒരു വലിയ കട്ടി അവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്, ഒന്ന് കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന കൊടുത്തു. ഓ, ഞാൻ പറഞ്ഞില്ല, ഇത് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ കാണണം. ഇതെങ്ങനെയാ സംഭവിക്കുന്നത് നിങ്ങൾ കാണണം. എന്നാ പേര്? ലിസമ്മ. വലത്തെ വശവേദ 9 വർഷമായി അല്ലേ? അല്ലേ, അല്ലേ, എനിക്ക് നേരത്തെ അറിയാവുന്ന ആളല്ല ഇത്. എന്നെ ഇപ്പം ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ വചനം അവരിലേക്ക് ചലിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇവരെ വിളിച്ചതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്നിവിടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ കട്ടിയ ദൈവം എടുത്തു മാറ്റി, ഈ മകള് സ്വസ്ഥതയോടെ ഇന്ന് തിരിച്ചു വന്ന് നമ്മൾ കാണാൻ പോവാ. യേശുവേ ആരാധന. തന്നെ വന്നിട്ടുള്ളൂ, വീട്ടിൽ നിന്നാരെങ്കിലും ഉണ്ടോ? ചേനോട് വാ. അച്ഛൻ എപ്പോഴും മീറ്റിംഗിന് ഇവിടെ വരുന്നതാന്ന് തോന്നല്ലേ? കോഴിക്കോട് വരുന്നതാ? കോഴിക്കോട് വരും. ആ, ഈ നരച്ച താടി നല്ല പരിചയമുണ്ട് എനിക്ക്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നാഥ, 9 വർഷമായിട്ട് വലത്തെ കൈക്കും കഴുത്തിനും ഇടയിലുള്ള ഈ കട്ടി, ഈ മുഴ, ഈ വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൈക്കകത്തുനിന്ന് അപ്രത്യക്ഷമാവട്ടെ. ഈ നിമിഷം നിന്റെ മകള് ഫ്രീ ആവട്ടെ. ഈ കൈ കൊണ്ട് ഈ പാവത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കട്ടുകഴക്കുക. ഓ നാഥ, അഴിക്കണമേ, അഴിക്കണമേ, അഴിക്കണമേ. ഓ, അഴിയുക, അഴിയുക. നമുക്ക് ഒരുമിച്ച് ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. വലിയ സ്വസ്ഥതയിലേക്ക്, വലിയ ദൈവിക സ്വസ്ഥതയിലേക്ക് ആ മകളെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ അവിടുന്ന് അവിടുന്ന് ആ കെട്ടഴിച്ചു വിടുക. എപ്പോഴും ഇത് പറയുമല്ലേ, ചായ പോലെ കുടിക്കാൻ പറ്റൂല കൈകൊണ്ട്. ആ, അത് ശരിയാണുള്ളത്. രാത്രിയായെന്ന് ഉറങ്ങാൻ പറ്റൂല, അത് വേദന കൊണ്ട് ഒരു രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ തിരുമി കൊടുക്കുമല്ലോ. ആ, അതെ, എണ്ണയൊക്കെ ഇട്ടിങ്ങനെ തിരുമ്പ. ഗുളി കഴിച്ചാലൊന്നും വേദനയ്ക്ക് ഒരു മാറ്റവും. 9 വർഷം കൊണ്ട് ഈ മകൾ ഇതുകൊണ്ട് വലയുകയാണ്. ഇവിടുത്തെ ഈ സ്റ്റിഫ്നെസ് ആണ് ഇതിന് കാരണം. അവിടെ ഇത് മെൽറ്റായി അപ്രത്യക്ഷമാകുമ്പോ ഈ കൈ കംപ്ലീറ്റ് ഫ്രീ ആവുകയാണ്. ചുമ്മാ കൈ ഉയർത്തിക്ക, ചുമ്മാ കൈ ഉയർത്തിക്ക, വെറുതെ കരമുയർത്തി, വെറുതെ കരമുയർത്തി, കരമടിച്ചു യേശുവിന് ആരാധന. ഓ ജീസസ്. എന്നാ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയോ? ഇവിടെ നിങ്ങനെ ഇങ്ങോട്ട് ഇപ്പോഴും ആ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 25 മിനിറ്റോളം ആ സ്പർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പുറകെ പിടിച്ചോളെ. ഒരു 25 മിനിറ്റ്സോളം ആ സ്പർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ശേഷി, ആ ഇവിടെ ഉണ്ടായിരുന്ന ആ കട്ടി അവിടെ ഉണ്ടോ നോക്കൂ, നോക്കൂ. നോക്കിയാ അച്ഛാ, നോക്കിയാ, അത് പോയാ നോക്കി. ഇവിടെ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. എന്നാ അറിയോ, ഇന്ന് ഞാൻ എന്നെ തന്നെ തീഷ്ണതയോടെ സൽപ്രവർത്തിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോ ആ അതിനകത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കും, പവർഫുൾ മിറാക്കിൾസ് നടക്കും, അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നടക്കും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഓ, യേശുവിന്റെ കുരിശിലെ പ്രവൃത്തിയുടെ
വെളിപ്പെടുത്തൽ ഉണ്ടാവാം. നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കണം. യേശു കുരിശിൽ ചെയ്ത പ്രവൃത്തി എന്തിനാണ്? അല്ലെ, അതിലൂടെ നമ്മൾ എന്താണായത്? യേശു കുരിശിൽ ചെയ്ത പ്രവൃത്തി വേറൊരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാമോ? യേശുവിന്റെ പ്രവൃത്തി മറ്റൊരു പ്രവൃത്തിയായിട്ട് നമ്മൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കുരിശിൽ പ്രവൃത്തി പൂർത്തിയാക്കി, ആ പ്രവൃത്തി നമ്മിൽ തുടങ്ങി. കുരിശിൽ ചെയ്യേണ്ട പ്രവൃത്തി യേശു പൂർത്തിയാക്കി, എന്നിട്ട് ആ യേശു നമ്മിൽ വന്നിട്ട് ഒരു പ്രവൃത്തി ആരംഭിച്ചു. ആ പ്രവൃത്തിയാണ് സൽപ്രവൃത്തി, നല്ല പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഒരുപാട് പേരൂടെ സൗഖ്യമായിക്കോട്ടെ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ ബലഹീനത മുഴുവൻ യേശു ചുമന്നതിനാ. ഇനിയിപ്പോ കോഴിക്കോട് വെച്ച് കാണാം. എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, ടി വിയില്? ജീവൻ ടി വിയില്. താങ്ക് യു. ജനുവരിയിലാ വന്ന്, ജനുവരിയിലാ വന്ന് ജീവൻ ടി വിയില് ഒരു ദിവസത്തെ. ഹല്ലേലൂയ, ഇത്ര വലിയ കാര്യമാണ്. താങ്ക് യു, നന്ദി പറഞ്ഞു. കർത്തൻ കൃപാകരേ. കണ്ണാടി വെച്ച അപ്പച്ച വാടിയെല്ലാം ദൂരെ എറിഞ്ഞു കളഞ്ഞ്, ചാടി എഴുന്നേറ്റ് ഓടാൻ സമയമായി. സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ ജീവൻ അങ്ങോട്ട് കയറുക. ഏത് സൈഡാ ബലഹീനം? ഏത് സൈഡാ ബലഹീനം? വലത്തെ സൈഡ്. യേശു ക്രിസ്തു മാധുര്യമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളേ, യേശു ക്രിസ്തു മാധുര്യമാ. എന്നാ പറ്റിയ പ്രഭോവൻ? ഈ ഒരു വശം മരവിപ്പ് വന്നിട്ടാണ് തളർച്ച ഉണ്ടായി. എത്ര നാളായി? രക്തോട്ടം ഇല്ല താഴോട്ട്. എത്ര വർഷമായി? രണ്ടു വർഷം. ശക്തി അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇതൊന്നും ഇനി വേണ്ട. നിന്റെ ഒന്നും ആവശ്യം ഇന്ന് രക്തോട്ടം ഉണ്ടായിട്ട് ഓടി നടക്കും. പിന്നെ അതല്ല, കരിക്കട്ട പോലെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ കറുത്തുപോയി നോക്കിയ കാലം ശോഷിച്ചിരിക്കുകയാണ്. എന്നാലും നീ കാലിലേക്ക് ബലം വരും, ശക്തി ഇറങ്ങി വന്നു. കാലെടുത്തു വെച്ച് ഇയാൾ നടക്കുന്ന നമ്മൾ കാണാൻ പോവാ. ഒന്ന് വിളിച്ചു പറഞ്ഞു, യേശുവേ, യേശുവേ, ശിജോവാമനെ, വാ ജുവാ, ജുവാ, ജുവാടാ, വാടാ മോനെ, നീ വേണം പ്രാർത്ഥിക്കാൻ. നീയാണ് നിലമ്പൂരിന്റെ അപ്പോസ്തലൻ. യേശു
യേശുവിന്റെ നാമത്തിൽ അങ്ങ് സൗഖ്യമാകുന്നു. ഇൻ ദി നാമത്തിൽ കർത്താവേ, ഇൻ ദി നെയിം ഓഫ് ജീസസ് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കാലിന് കർത്താവേ രക്തയോട്ടം വരട്ടെ അപ്പാ. അപ്പാ യേശുവിന്റെ നാമത്തിൽ കർത്താവേ സൗഖ്യമാവട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഈ കർത്താവേ തൊടണം, സ്പർശിക്കണം അപ്പാ, സ്പർശിക്കണം അപ്പാ യേശുവിന്റെ നാമത്തിൽ. രണ്ട് വർഷം മുമ്പ് നഷ്ടപ്പെട്ട രക്തോട്ടം, രണ്ട് വർഷം മുമ്പ് ഉണ്ടായ തളർച്ചയുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് മാറട്ടെ. സ്വന്തമായിട്ട് കാലൂന്നി നിൽക്കട്ടെ യേശുവിന്റെ നാമം. ആമേൻ. പറഞ്ഞു കഴിഞ്ഞോളൂ, പറഞ്ഞു കഴിഞ്ഞോ, എഴുന്നേക്കാൻ പറഞ്ഞു. ആരാധന കൊടുക്കുന്നു. ഞാനീ പറയുന്ന വാക്ക് ശ്രദ്ധിക്കേ, ഒന്നും സംഭവിക്കത്തില്ല. വീഴുമോന്നൊരു ഭയമില്ലേ? അത് വേണ്ട. വേണ്ട, അത് വേണ്ട, ഇനി വീഴത്തില്ല. കർത്താവ് കൈ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാൻ മുണ്ട് മടക്കി കൊടുത്തോ, മടക്കി കൊടുത്തോ. യേശുവിന്റെ ശക്തി തന്നിരിക്കുക. വീടത്തില്ല, ഞാൻ ഉറപ്പ് തരിക. നടന്നു നടന്നു, ഓടിക്കും, എങ്ങനെ വേണം നടന്നു. കരമടിച്ച് നാർത്ത് വിളിച്ച യേശുവൻ ആരാധന. പൂജിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളി. പോന്ന പോക്ക് കണ്ടോ, ചൂടല്ലേ? ഒരു നാരങ്ങാവളം കുടിച്ചിട്ട് വന്നാ മതി, പോകോ. യേശു ക്രിസ്തു മാധുര്യം. എന്നാ പറ്റിയത്? ആക്സിഡന്റ് പറ്റിയത് ഇടക്കര വെച്ച്. ഇവിടെ നിലമ്പൂര്? എന്നാ പറ്റി, പൊട്ടിപ്പോയ എല്ല് പൊട്ടുന്നുണ്ട്. 23 ദിവസം. യേശുവേ, ഈ കാൽപൊട്ടലില്, ഈ എല്ലുപൊട്ടലും എല്ലാം ഇന്ന് അവിടുത്തെ ശക്തിയാണ്. സുഖം പ്രാപിക്കട്ടെ, സുഖം പ്രാപിക്കട്ടെ, സുഖം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമം. എല്ലാവരും കൈ നീട്ടിക്കുക ഇങ്ങോട്ട്. ഈ മകനെ പോയി കാലിലേക്ക് കർത്താവിന് ശക്തി ഇറങ്ങും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ ദൈവം, എന്റെ മകൻ സുഖം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ. കഴിഞ്ഞു 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 പോരാ മോനെ, നീ എഴുന്നേറ്റ് പോരടാ യേശുവിന്റെ നാമത്തിൽ. ഇത് 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 പൊട്ടാതെ നിനക്ക് കാല് ചവിട്ടാൻ പറ്റില്ല. ഇത് റിമൂവ് ചെയ്യാതെ ഇതെങ്ങനെ പൊടിച്ചു കളയുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവ് നിന്നെ സൗഖ്യമാക്കിയെന്ന് എനിക്കറിയാം. ഞാൻ എന്നാ അറിയാം, ഞാൻ അത്രയ്ക്ക് ഉറപ്പില്ലെങ്കിൽ പറയത്തില്ല നിന്നോട് എഴുന്നേറ്റ് വരാൻ. ഞാൻ കണ്ടത് രണ്ട് സൈഡിലാണ് ഈ പൊട്ടൽ കിടക്കുന്നത്. അതായിരിക്കും നിൻ്റെ കയ്യിൽ എക്സ്റേ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും കാണാൻ പറ്റും. ആ രണ്ട് സൈഡിലും ആ വിടവുകളെ അടുപ്പിച്ച് അതിനിടയിൽ കർത്താവിൻ്റെ കൈ വന്ന് വ്യാപിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഓ ജീസസ്, ഓ ജീസസ്. ഈ കാല് നിലത്ത് ചവിട്ടുന്നതിലും ഫ്രീഡമായി പതി ചവിട്ടും അല്ലേ? ആ ഞാൻ പറഞ്ഞു, ഈ കാല നിലത്ത് ചവിട്ടുമ്പം ചവിട്ടുന്ന ഒന്നൊരു അനുഭവം അതിലും ഉണ്ട്. അത് ചവിട്ടുമ്പോ അതുപോലും ഞാൻ പറഞ്ഞു, യേശു ഇവിടെ വന്നിരിക്കുക. ഒന്ന് വിളിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച്. ഇയാളുടെ വീട്ടിൽ ആർക്കാ ഈ വയറിന്റെ ഈ ഇടത്ത സ്വായിൽ വേദന വരുന്നത്?
ആർക്കാത്? അപ്പച്ചൻ. ആള് വന്നിട്ടുണ്ടോ? അയ്യോ, അയാളും കൂടെ സൗഖ്യമാവും. ഇയാളിവിടെ സൗഖ്യമാവുമ്പം ഇയാളുടെ അപ്പച്ചനെയും കൂടെ കർത്താവ് സൗഖ്യമാകും. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ശക്തി ഒന്ന് ഇറങ്ങി വരട്ടെ ഈ വീട്ടിലേക്ക്, ജീവൻ ഒന്ന് ഇറങ്ങി വരട്ടെ ഈ വീട്ടിലേക്ക്, ചരിത്രം ഒന്ന് മാറട്ടെ ഈ വീടിന്റെ. യേശുവേ വിളിച്ചേ, എല്ലാരും ഒന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, ചരിത്രം മാറട്ടെ, ചരിത്രം മാറട്ടെ, ചരിത്രം മാറട്ടെ, ചരിത്രം മാറട്ടെ. എന്റെ ഉള്ളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരട്ടെ. നിന്നെ ആള് മാറ്റുവാ മോനെ. നിന്റെ മുമ്പിൽ വഴികള് തുറക്കുന്നു, നിന്റെ മുമ്പിൽ വഴികള് തുറക്കുന്നു. യേശു എന്നോട് പറയുന്നു, ഞാൻ ഇവന് വേണ്ടി എന്റെ മഹത്വത്തെ അയക്കുന്നു. കഴിഞ്ഞു കേട്ടോ, എന്റെ കൂട്ട ഇതെങ്ങനെയാ പൊട്ടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ നടന്നു. കർത്താവ് നിന്നെ തൊട്ടിരിക്കുക. യേശുവിന്റെ കരം നിന്റെ മേൽ വന്നിരിക്കുക. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു, നന്ദി പറഞ്ഞു. യേശുവെ ആരാധന. ഇന്ന് എല്ലാ ബലഹീനതകളെയും കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുക, സകല ബലഹീനതകളെയും കർത്താവ് അഴിച്ചു. ഇന്നല്ല, ഇന്നല്ല, ഇന്ന മാരകമായ മാരകമായ രോഗം. ഇന്നലെ ഞങ്ങൾ കണ്ടിച്ചു വരുവാ, രണ്ട് നിലയിൽ നിന്ന് വീണിട്ട് ഇടുപ്പ് കംപ്ലീറ്റ് തകർന്നു പോയി. ഇന്നലെ രണ്ട് നിലയിൽ നിന്ന് വീണിട്ട് ഇടുപ്പ് കംപ്ലീറ്റ് തകർന്നു പോയി. നട്ടലിൽ മൂന്നടത്ത് പൊട്ടി ബന്ധം വിട്ടു നിന്നതിനെ ആംബുലൻസിൽ കൊണ്ടുവന്നു. കർത്താവ് എഴുന്നേപ്പിച്ചു വിട്ടു. ഞങ്ങൾ കണ്ട കാര്യം, ഹല്ലേലൂയ. ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇന്നലെ അത് കണ്ടവരാണ്. ഇന്ന് വലിയ 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 കാര്യങ്ങളെ വിശ്വസിച്ചോണം, വലിയ വലിയ കാര്യങ്ങളെ വിശ്വസിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ബന്ധം വിട്ടുകിടക്കുന്ന അസ്ഥികൾ ചേർന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞോണം. ഹല്ലേലൂയ. ഇതിനിടയിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം യേശു വന്നിരിക്കുന്നു. അവനാണ് അസ്ഥിയെ ഉണ്ടാക്കിയവൻ, അവനാണ് സകലത്തെ സൃഷ്ടിച്ചവൻ. അവന്റെ പേര് സൃഷ്ടാവ് എന്നത്രേ, അവന്റെ പേര് സൃഷ്ടാവ് എന്നത്രേ. ഹല്ലേലൂയ. വിളിച്ചേ, വിളിച്ചേ, എന്റെ യേശുവേ എന്ന് വിളിച്ചേ. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് നിന്നെ വിളിച്ചതല്ല. കർത്താവ് വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഈ ദേശത്ത് നിന്റെ കയ്യാൽ അനേകർ സൗഖ്യമാവും. ഇന്നു മുതൽ നിന്റെ മേലെ ആ കൃപാവരം ജ്വലിക്കുക. ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ മീറ്റിങ്ങിനെ കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. നീ നിൽക്കുന്ന ചുറ്റുപാടിൽ അനേകർ നിന്റെ കയ്യിലൂടെ സൗഖ്യമാവും. നിന്റെ പള്ളിയിൽ അനേകർ നിന്നിലൂടെ സൗഖ്യമാവും. ദൈവസ്നേഹം അപരിമിതമായിട്ട് നിന്നിലൂടെ കർത്താവ് ഒഴുകും. ഇത് നിന്റെ ഒരു വഴിത്തിരിവിന്റെ പകലാണ്. ഓ, നിന്റെ മകനെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. ഓ, ഭയങ്കരമായിട്ട് നിന്റെ മകനെ അഭിഷേകം ചെയ്യുന്നു. വീര്യപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അവന്റെ കൈകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവന്റെ കയ്യിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, എന്നാരെല്ലാം എങ്ങനെയെല്ലാം വിശ്വസിക്കും, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി യേശു ഇറങ്ങുകയാണ്. നിങ്ങൾ എങ്ങനെയെല്ലാം യേശുവിനെ വിശ്വസിക്കുന്നു, അങ്ങനെയെല്ലാം യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ്. നിങ്ങൾ ഈ ഇടവക്കാരാണ്, നിങ്ങൾ ഈ ഇടവക്കാരാണ്, ഈ ഇടവക്കാരാണ് അല്ലേ? വലിയ പദ്ധതിക്ക് വേണ്ടി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുക. ഒന്ന് കരമടിച്ചു വന്ന യേശുവിന് ആരാധന. ഓ, ഈ സമയത്തുണ്ടല്ലോ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ കർത്താവ് പറയുന്നു. ഒരു കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി ഒരു മാതാപിതാക്കൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഒരു കൈക്കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി. ആരാത്? എൻ്റെ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞൻ. ആരാത്? ആരാത്? ഒന്ന് കൈ ഉയർത്താമോ? ബ്രദറെ, എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു കൈക്കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി വളരെ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ. ഇതിനകത്ത് തന്നെ, ലൈവിലൊന്നുമല്ല, ഇതിനകത്ത് തന്നെ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാകും. നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കും. നിമിഷം നിങ്ങളുടെ കുഞ്ഞ് രോഗവുമായിട്ട് തിരിച്ചു പോകത്തില്ല. അതിനെ കർത്താവ് ഇപ്പൊ തൊടും. യേശുവിൻ്റെ ശക്തി എൻ്റെ മേൽ വരും. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരെ വെള്ള ഷോളിട്ട് അവരെ വിളിച്ച്, വൈറ്റ് ഷോളിട്ട് ആ സൗകര്യം വിളിച്ച്, ഇനി വന്നേ എൻ്റെ അടുത്തോട്ട് വന്നേ.
നിങ്ങളാണ് അവിടെ ഇരുന്ന് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളാണ് അവിടെ ഇരുന്ന് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച്. കർത്താവ് അതിലെ ചരിത്രം മാറ്റുന്നു. ഒന്ന് വിളിച്ച, ഒന്ന് വിളിച്ച, എല്ലാരും ഒന്ന് ചേർന്ന് വിളിച്ച, യേശുവേ ഇവരുടെ വീടിന്റെ കുഞ്ഞിന്റെ ചരിത്രം ദൈവം മാറ്റിമറിക്കുന്നു. തലമുറയുടെ ചരിത്രം യേശു മാറ്റിമറിക്കുന്നു. ഓ യേശുവേ, ചരിത്രത്തെ മാറ്റിക്കാട്ടെ. മകളുടെ മുഴുവൻ സങ്കടങ്ങളെയും അഴിച്ചൊഴിച്ച് അഴിച്ചൊഴിച്ച് യേശുവിന്റെ നാമത്തിൽ ഭയങ്കരമായിട്ട് ആ വീട്ടിലോട്ട് യേശു ഇറങ്ങി വരും. എനിക്ക് ആവർത്തിച്ചു പറഞ്ഞു, രോഗികളായിട്ടുള്ള മക്കൾ അങ്ങ് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ ഇന്ന് സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങ് എഴുന്നേറ്റ് നിന്നു. സൗര, ഇന്ന് തന്നെ പോയി ആ കാലിന്റെ എക്സ്റേ എടുക്കണം. രണ്ടിടത്ത് ഒരു വൈറ്റ് ക്രീം പോലെ വളരെ ഫ്ലൂറസെന്റ് വൈറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പോലെ ഇങ്ങനെ താഴേക്ക് വന്ന് രണ്ട് ക്രാക്കുകളിൽ നിറയുന്നത് ഞാൻ കണ്ടു. ഇന്ന് തന്നെ പോയി എക്സ്റേ എടുത്തോണം. ആ ചേച്ചി, സമാധാനത്തോടെ പോക്കും. നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ മക്കളും, ഓ അയ്യോ, ആസ്മാ രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു 3 മിനിറ്റ്, വളരെ നിർണായകമായ മിനിറ്റ്, സ്തുതിക്കാൻ തുടങ്ങിക്കും. എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ ആത്മാവേ, ആത്മാവേ, എന്റെ ആത്മാവേ, എന്റെ ആത്മാവേ, എന്റെ ആത്മാവേ, ഓ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഓ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഓ ആരാധന, 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 ഹല്ലേലൂയ.
കുറച്ചു വിളിച്ചേ ഹല്ലേലൂയ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ പിതാവേ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ പിതാവേ ജീവനേ സ്വന്തമേ അങ്ങേ ഭാവിൽ ചാരുന്നു ഞാൻ ശബ്ദം ഉയർത്തി അങ്ങേ പാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ പാർവിൽ ചാരുന്നു ഞാൻ ആരാധന 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 എന്റെ പിതാവേ അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി ഓ ഓരോ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപിക്കട്ടെ ഹല്ലേലൂയ വലിയ തീഷ്ണത ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ പിതാവേ അങ്ങയുടെ സ്നേഹത്താല് യേശുവേ അങ്ങയുടെ കൃപയാല് പരിശുദ്ധാത്മാവേ ഈ വലിയ നടത്തിപ്പിനാല് നിന്റെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കുന്നതിനായിട്ട് നന്ദി ജീവൻ സമൃദ്ധമായ ജീവൻ പരിധിയില്ലാതെ ശരീരങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് വ്യാപിക്കട്ടെ ഉയർത്തി വിളിച്ച് ത്രിയേക ദൈവമേ ആരാധന പുത്രനാമേശു
ആരാധന ആത്മാവാം ദൈവത്തിൽ ആരാധന ത്രിയേക ദൈവത്തിൽ ആരാധന ഓ പിതാവാം ദൈവത്തിൽ ആരാധന പുത്രനാം യേശുവിൽ ആരാധന പരിശുദ്ധാത്മാവേ ആത്മാവാം ദൈവത്തിൽ ആരാധന ത്രിയേക ദൈവത്തിൽ ആരാധന ദൈവത്തിന് ആരാധന പുത്രനാം യേശുവിന് ആരാധന ആത്മാവാം യേശുവിന് ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന ഏഴ് കാര്യങ്ങൾ ഇപ്പോൾ പറയാനുള്ള നിയോഗം എനിക്കുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്ന്, പ്രത്യേകിച്ച് ലൈവിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഫുഡ് അലർജികൾ, ഇന്ന ഭക്ഷണം കഴിക്കാൻ വയ്യ അലർജികൾ, ഈ മിനിറ്റിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ഈ ഫുഡ് അലർജി വരുമ്പോഴത്തേക്കും ആസ്മ ഉണ്ടായിട്ട് ശ്വാസം വിടാൻ കഴിയാത്ത വിമ്മിഷ്ടം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകും. വീസിങ് ഈ മിനിറ്റിൽ സൗഖ്യമാകും. തലയുടെ ഇടത്തെ സൈഡിൽ കുത്തിയിട്ട് ഒരു റിങ് വെക്കുന്നത് പോലെ വലത്തെ സൈഡിലേക്ക് ഒരു റായ ആകൃതിയിൽ വേദന പടർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ സമയത്ത് ലൈവിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. നാലാമത് യേശു എന്നോട് പറയുന്നു, ഇന്ന ഭക്ഷണമെന്നില്ല, എന്നാ ഭക്ഷണം കഴിച്ചാലും എന്റെ ഉദരം എപ്പോഴും അസ്വസ്ഥമാണ്. ആ ഉദര രോഗികളെ യേശു ഇപ്പോൾ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അസിഡിറ്റിക്ക്, ഇനി ഗ്യാസ് ട്രബിളിന്, ഇനി ദഹരേന്ദ്രിയത്തിന്റെ തകരാറുകൾക്ക് ആ ശരീരത്തിൽ വാഴാൻ അധികാരമില്ല. ഈ മിനിറ്റിൽ തന്നെ അത് ഹീലാവട്ടെ. പല പ്രാവശ്യം ഞാൻ വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങൾ നീക്കുന്നു, ഒന്നും നടക്കുന്നില്ല, ആ എക്സാം പാസ്സാകാൻ കഴിയുന്നില്ല, അപ്രൂവൽ അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഇങ്ങനെ ഒരു കുടുംബം സ്റ്റക്കായി നിൽക്കുന്നു ഞാൻ കാണുന്നു. ഈ സമയത്ത് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കുന്നു. അടുത്ത 4 ദിവസത്തിനകത്ത് 80 മണിക്കൂറിനകത്ത് നിങ്ങൾ ആ ഗുഡ് ന്യൂസ് കേൾക്കുമെന്ന് കർത്താവ് ഉറപ്പ് പറയുന്നു. അതുപോലെ തന്നെ വളരെ നാളുകളായി ഞാൻ ആ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഇന്ന് വരെ ഒരു സ്ഥാനക്കയറ്റം, ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വിരോധമായി ചിലർ ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ലൈവിൽ ഒരു കുടുംബം വലിയ ദുഃഖത്തിലായിരിക്കുന്നു. യേശുവിന്റെ കൈ ആ വീട്ടിലേക്ക് വ്യാപിക്കുന്നു. അത്ഭുതത്തിന്റെ കരം അവിടേക്ക് ചലിക്കുന്നു. യേശുവിന് മിറക്കിൾ ചെയ്യുന്നു അവിടെ. ആരാധന ആരാധന. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കും എന്റെ ബ്രദറെ, എന്റെ ചെവിയിൽ ഞാൻ എപ്പോഴും സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്.
ഫൈനലി ഒരു കാര്യം കൂടെ പറയാൻ കർത്താവ് നിയോഗം തരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, അവർക്ക് വേണ്ടി ഒരു അമ്മ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മറക്കൾ ആ വീട്ടിൽ നടക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അത്ഭുതമായിട്ട് ആ ദൈവപ്രവൃത്തി ആ ഭവനത്തിൽ നടക്കുന്നു. കരമടിച്ചു നാർത്ത് വിളിച്ചു യേശുവിൻ ആരാധന കൊടുക്ക. യേശുവേ വലിയ കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. ഈ വചനം സൽപ്രവൃത്തിക്ക് വേണ്ടിയുള്ള തീഷ്ണത എന്റെ ഉള്ളിൽ വർദ്ധിപ്പിച്ചതിനായിട്ട് നന്ദി. ജീവനായി അത് വ്യാപിക്കട്ടെ, എല്ലാ മക്കളും അത് വ്യാപിക്കട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരുന്നാട്ടെ. എല്ലമ്പൂരെന്നില്ല, ലോകമെമ്പാടും ഈ ശുശ്രൂഷകൾ, ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നവരുടെ അറിവിലേക്ക് ഞങ്ങൾ നടത്തി വരുന്ന ഈ ശുശ്രൂഷ ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സഭയല്ല. ഞങ്ങൾക്കെവിടെയും സഭാ സ്ഥാപനങ്ങളില്ല. നാനാ സഭാ ക്രൈസ്തവ സഭാ സമൂഹങ്ങളിൽ നിൽക്കുന്നവരെ ഒരുമിക്കണം എന്ന വലിയൊരു ആഗ്രഹമാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രേസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കൃപയുടെ സമൂഹം എന്ന ആശയം കർത്താവ് ഹൃദയത്തിൽ തന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഒരു യേശുവുണ്ട്, കാക്കത്തൊള്ളായിരം ഗ്രൂപ്പും ഉണ്ട്, എവിടെല്ലാം വാടകമുറിയുണ്ടോ അവിടെയെല്ലാം യേശുവിൻ്റെ പേരിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഒരു യേശുവാണ് ഉള്ളത് താനും. ഒന്നിനൊന്നിനെ കണ്ടുകൂടാ, കമ്മലിട്ടതിനെ കമ്മലിട്ടാത്തതിനെ കണ്ടുകൂടാ, കമ്മലിട്ട ഇടാത്തതിനെ കമ്മലിട്ടതിനെ കണ്ടുകൂടാ. എല്ലാ യേശുവിൻ്റെ പേരുള്ള ഗ്രൂപ്പുകളാണ്. ഇപ്പം ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തന്ന വലിയൊരു ഭാരം ഇതെല്ലാം കൂടെ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ഒരുമിക്കുന്ന, എല്ലാവരോടും ഒരുമിച്ച് യേശുവിനെ വിളിക്കുന്ന ഒരു സുദിനം. അതാണ് കർത്താവ് തന്ന ആ ദർശനം. അതിനുവേണ്ടിയായി ഈ അക്ഷീണം പരിശ്രമം നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരും അത് തിരിച്ചറിഞ്ഞ് വേണം ഈ കൂട്ടായ്മയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാനും നിങ്ങൾ ഇതിലേക്ക് പങ്കെടുക്കുവാനും. ജൂൺ മാസത്തിൽ നിലമ്പൂരിന് മീറ്റിംഗ് ഇല്ല, ജൂലൈ മാസത്തിലാണ് ഇനി അടുത്ത മീറ്റിംഗ് നിലമ്പൂര് വരുന്നത്. ജൂലൈ മാസം 29ാം തീയതി ഇപ്പം വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കണമെങ്കിൽ വെച്ചോ, ജൂലൈ മാസം 29ാം തീയതിയാണ് അടുത്ത മീറ്റിംഗ് വരുന്നത്. അപ്പോൾ ലൈവായിട്ട് ഈ ശുശ്രൂഷകൾ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ഈ ശുശ്രൂഷയുടെ ആത്യന്തികമായ ഉദ്ദേശം, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇതിലൂടെ ഉദ്ദേശം, നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തെ പൊളിക്കുക, നിങ്ങളായിരിക്കുന്ന സഭയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക, മതത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരിക, ഇതൊന്നും അല്ല. എവിടെയാണ് നിൽക്കുന്നത്? അവിടെ ദൈവത്തിന് പദ്ധതിയില്ലാതെ അവിടെ നിൽക്കാൻ ഇട വരത്തില്ല. നിങ്ങളവിടെ ജനിച്ചത് ദൈവം മുൻനിയമിച്ചത് കൊണ്ടാണ്. അപ്പോൾ ദൈവം നിർത്തിയിരിക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുക, അവിടെ ബലം കായ്ക്കുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഉദ്ദേശത്തിന് വേണ്ടി വ്യക്തികളെ പരിശീലിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളിതിനു വേണ്ടി മുന്നിട്ടിറങ്ങുവാൻ തന്നെ കാരണമായി തീർന്നത് നമുക്കുണ്ടായ ഈ ഒരു വെളിപ്പെടുത്തലാണ്. യേശു കുരിശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന ആ ഒരു ദർശനം അതെല്ലാവരുടെയും അടുക്കിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് ആവോളം ശ്രമിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾ ഈ ശുശ്രൂഷകൾ ലഭിക്കുമ്പോൾ നിങ്ങൾ വാട്സാപ്പിലുണ്ടെങ്കിൽ, വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുവെങ്കിൽ ഞാൻ ഇനി പറയുന്ന നമ്പറൊന്ന് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഈ കൃപയുടെ നേരം, അത് നമ്മുടെ ടി വി പ്രോഗ്രാമിൻ്റെ പേരാണ്, കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്താൽ എല്ലാ ദിവസത്തെയും മെസ്സേജ് ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പണിയെടുക്കുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഒക്കെ ജസ്റ്റ് കേട്ടോണ്ട് നമുക്ക് വചനത്തിൽ വളരാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയൊരു അവസരമാണ്. ഇപ്പം ആ നമ്പർ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, 98 47 389 389. അതായത് രണ്ട് പ്രാവശ്യം 359. 9847 389 389. അതിൽ വിളിച്ചാൽ പ്രെയർ ലൈനിൽ കോള് പോകും. നിങ്ങൾ അതിൻ്റെ അത് ഒരു വാട്സാപ്പ് നമ്പറായി, വാട്സാപ്പിൽ കോള് വിളിച്ചാൽ എടുക്കുന്നില്ല. അതിൻ്റെ അത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ
എനിക്ക് കിട്ടും, ഞാൻ നിങ്ങളെ ആ കൃപയുടെ നേരം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഹായ് നല്ല അയക്കേണ്ടത് ആഡ്മി, എന്നെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞ റിക്വസ്റ്റ് തന്നാൽ മതി, ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ആ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു 9847389389. നാളെ നമ്മുടെ മീറ്റിംഗ് വയനാട്ടിലാണ്, നിലമ്പൂരിരുന്ന് നാളത്തെ മീറ്റിംഗ് കാണണം. ഓക്കെ, അതാണ്. അടുത്ത ആഴ്ച നമ്മുടെ മീറ്റിംഗ് അങ്ങ് ലണ്ടനിലാണ്, എന്നാൽ ഇവിടെ ഇരുന്ന് ലണ്ടനിൽ നടക്കുന്ന മീറ്റിംഗ് വാട്സാപ്പിൽ കാണാൻ പറ്റും. അതിനുള്ള അവസരമാണ്, അത് പ്രയോജനപ്പെടുത്തിക്കോ. അതിനുവേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. താങ്ക്സ് ഫോർ ജോയിനിങ് അസ്. ഇത് കൃപയുടെ നേരം. ആമേൻ. കരമടിച്ച് യേശുവിന് ഒരിക്കൽ കൂടി ആരാധന കൊടുക്കാം. നമ്മൾ ഒരു 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 സ്തോത്ര കാഴ്ച ഇപ്പോൾ കളക്ട് ചെയ്യുകയാണ്. ഒരു ഭാരിച്ച ആവശ്യങ്ങളാണ്.